വസന്ത സംഗീതത്തിന്റെ രാജശില്പി, മലയാളത്തിന്റെ രവീന്ദ്രൻ, ഞങ്ങളുടെ പ്രിയ രവിയേട്ടൻ, അങ്ങയുടെ ചിരസ്മരണയ്ക്ക് മുന്നിൽ ഈ ചലച്ചിത്രം ഞങ്ങൾ ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. തൃക്കൂർ ദേശത്തിന് കാവും ക്ഷേത്രവും ബാക്കി വെച്ചിട്ടില്ല. എല്ലായിടത്തും കേറി തൊഴുതു പറയാന്ന് പറഞ്ഞു. എല്ലാം ഭംഗിയാവും. ആ എല്ലാം നിവർത്തിച്ചു വരട്ടെ നാട് കാക്കുന്ന ഈശ്വരന്മാര്. നാരായണ, എന്നാലും ഇങ്ങനെ ഇടുപിടിയുന്നൊരു കല്യാണം, അത് ദേവയമ്മയുടെ ദുർവാശയത്തിന് കൂടിയിട്ടോ? ചെറക്കലെ ശ്രീഹരിക്ക് എന്താ ഇപ്പൊ ഒരു കുറവ്? നാട്ടുകാർക്കെല്ലാം അറിയുകയും ചെയ്യാം അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. സ്വന്തം മകള് നല്ല നിലയിൽ കഴിയണേല് പെറ്റതാളയ്ക്ക് അസൂയോ? അല്ല, എന്താ അപ്പൊ അതിന്റെ ഒരു കാരണം? അറിയില്ലടോ, ഇതിനുള്ള ഉത്തരം എന്റെ കയ്യിലില്ല. പഴയ ഓട്ടുപാത്രത്തിന്റെ വില പോലുമില്ലാതെ വീടിന്റെ മൂലയ്ക്ക് കിടക്കുന്ന ഒരു വസ്തു അതാ ഞാൻ. കൊടുത്താന്നുള്ള ഉപ്പ് തിരികെ കിട്ടാത്ത വേറൊരു ഓട്ടുമുക്കാല്. അവിടെ കാര്യം നടത്താൻ എന്റെ മോളും അവളുടെ മോനും ഉണ്ട്. ഞാൻ കേറി വല്ലതും പറഞ്ഞാൽ എന്റെ മോൾ എനിക്ക് പടിപ്പറ തുറന്നു തരും പെരുവഴിയിൽ ഇറങ്ങാൻ. വഴിവക്കില് കിടന്ന് ചാവാൻ വയ്യാത്തോണ്ട് ഒന്നും ഉണ്ടെങ്കില്ല. ബാലേന്ദ്രനോടെ മോളിലുണ്ട്. ആ മണവാളനെ ഒരുക്കുന്ന തോഴന്മാര്, പുറത്തേക്ക് ഇറങ്ങി നിൽക്കെ. എനിക്ക് ഇവനോട് രണ്ട് വാക്ക് സ്വകാര്യം പറയാനുണ്ട്. എളുപ്പം കള്ള ചൂട് വെച്ച് വീഴ്ത്തി നീ അവന്റെ പെണ്ണിനെ സ്വന്താക്കാൻ പോവല്ലടാ. നാലീസം മുമ്പ് വരെ അവന്റെ കൂടെ നടന്ന് അവന്റെ അവളുടെയും പ്രേമത്തിന് ഒത്താശക്കാരനായി നടന്ന നീ അന്നം തിന്ന് വളർന്നവൻ ഇമാതിരി ചത്തത്തരം കാണിക്കലടാ. എടോ, കോണം കെട്ടി നടക്കണ കാലം മുതലേ കണ്ടു തുടങ്ങിയതാ വേലപ്പുരയിൽ എന്തൂന ഞാൻ. അവള് പെണ്ണായി വളർന്ന കാലം തൊട്ട് മനസ്സിൽ കുതിച്ചതാ അവളെനിക്കുള്ളതാണ്. മോഹിച്ചിട്ടുണ്ടാവും അവനടക്കം പലരും തൃക്കൂര് നാട്ടില്. അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ഇനി അല്പം നേരം മതി താലി കെട്ടി അവളെ ഞാൻ ഈ വീടിന്റെ പടികയറ്റി കൊണ്ടുവരാൻ. ഇല്ലടാ, നിനക്കവളുടെ ശരീരം മാത്രമേ സ്വന്താക്കാൻ കഴിയൂ. മനസ്സിലവളെന്നും അറിയാവടോ? മനസ്സിലവള് കൊണ്ടടക്കും കുറച്ചു കാലം. പക്ഷേ എന്റെ കയ്യിൽ കിട്ടണ ശരീരത്തില് ഞാൻ ഒന്നോ രണ്ടോ കുട്ടികളെ ഉണ്ടാക്കി കൊടുത്ത പിന്നെ മാറിക്കോളും മനസ്സിന്റെ മോഹവും നൊമ്പലവും.
ചെറുതുരുത്തി പാലത്തിന്റെ അപ്പുറത്ത് ലോകം കണ്ടിട്ടില്ലാത്തവളെ മെരിക്കേണ്ട ചട്ടം ബാലേന്ദ്രനറിയാം. നേരം പോണുട്ടോ, നമുക്ക് ഈ വേഷമൊക്കെ ഒന്ന് മാറണ്ടേ. ദാ 9 മണിക്കെങ്കിലും അമ്പലത്തിൽ എത്തണം. എന്താ ഒക്കെ ചന്ദിച്ച് മാറി അങ്ങട്ട്? നിന്റെ ആരടിച്ചത്? മൂലിക്ക് ഊത്തിരി നിന്നെ മോന്ത കാട്ടാ. നീ വേഷം കിട്ടും മതിയായിക്കോ. പുളിവാറുള്ള മയക്കും ഞാൻ ദേഹത്ത്. വേണ്ട, കയ്യങ്ങളി ഒന്നും വേണ്ട. എന്താ ഇവിടെ രണ്ടാളും? ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിക്ക. എന്റെ മോളോട് എനിക്ക് ചിലത് പറയാനുണ്ട്. പൊയ്ക്കോളൂ രണ്ടാളും. കാട്ടവും വിലയും വാങ്ങി ഒരുത്തിൻ്റെ കൂടെ പറഞ്ഞേക്കാൻ പെടാപ്പാട് പെടുന്നതിന്റെ ഇടയിലാ പെണ്ണിന്റെ അഹമ്മതി. രണ്ട് കുട്ടികളെ ഉണ്ടാക്കി തന്നിട്ട് നിങ്ങളുടെ തന്ത ഏതോ തമിഴച്ചോട് ചിറ്റം കൂടി നാട് വിട്ടത് കൊല്ലം കുറെ മുമ്പാ. ചോര നീരാക്കി അധ്വാനിച്ചിട്ടാ നിന്നെയും നിന്റെ ഉടപ്പുറന്നോനെയും ഞാൻ ഈ നിലയ്ക്ക് വളർത്തിയെടുത്തത്. ഒരാൺതുണ ഇല്ലാണ്ട് അതിന് കഴിഞ്ഞു മേലേപ്പുര ദേവയ്ക്കെന്ന് വെച്ചാ ഈ കല്യാണം നടത്താനും എനിക്കറിയാം. അതല്ല, എന്നെ തോൽപ്പിക്കാൻ എന്റെ മോളുടെ ഒരുക്കമെന്ന് വെച്ചാ ഒരു പാട്ട മണ്ണെണ്ണയും ഒരു തീപ്പെട്ടിക്കോലും മതി എനിക്ക്. ഇതിനകത്ത് കിടന്ന് ദഹിക്കും ഞാൻ. ആ ചാരത്തില് ചവിട്ടിട്ടേ നീ പോവും ചെറക്കല ശ്രീഹരിയുടെ വേളിയാവാൻ. ചെറക്കല മാളിക, നിന്റെ അച്ഛനെന്ന് പറയണ അസുരനുണ്ടല്ലോ, എന്നെ കണ്ണീര് കുടിപ്പിച്ച മഹാഭാവി. അയാളുടെ തറവാടാത്. അവിടേക്ക് എന്റെ മോളെ കൊടുക്കേണ്ടി വന്ന ദേവകി പിന്നെയും തോറ്റു അവറ്റയുടെ മുമ്പിലെന്നാവും. തോൽപ്പിക്കാൻ നീയല്ല ആര് വിചാരിച്ചാലും കഴിയേയില്ല. ഇന്ദുലേഖ തയ്യാറായിക്കോളും, സമയം കളയാനില്ല. യോഗമില്ലാതെ പോയത് സ്വർഗത്തിൽ തന്നെ. പക്ഷേ കിട്ടാൻ പോണത് നരകാവാതിരിക്കാൻ മുത്തശ്ശം കൂടി പ്രാർത്ഥിക്കാം. രണ്ട് ഞാൻ എന്താ പറയാ. അവനല്ലടാ ഈ കിടക്കുന്നേ. നമസ്കാരം മുതലാളി. മുതലാളി നമസ്കാരം. പീതാംബരനാണേ. ആയിക്കോട്ടെ. ഓ എടോ ആയിക്കോട്ടെ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നീ ഇതെന്ത് കാണാൻ വന്നതാ ഇവിടെ? നോക്കടാ, ഇട നോക്കടാ, ഇട നോക്കടാ, വരുന്നതുണ്ടോ? ചെറക്കൽ ശ്രീഹരിയുടെ പെണ്ണായിരുന്നവൾ. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം പുന്നത്തെ ബാലേന്ദ്രൻ കൊത്തിക്കൊണ്ടുവന്ന് കണ്ടോടാ. പ്രിയ സഖി പോയി വരൂ, നിനക്കു നന്മകൾ നേരുന്നു. ത
തവളക്കണ്ണി എന്നിരട്ട പേരാര് വിളിച്ചാലും കുഞ്ഞനം കുത്തി അറിയാവുന്ന തെറി വിളിക്കുന്നവൾ. ഒരിക്കൽ ഞാനും ആ പേര് വിളിച്ചപ്പോൾ അവൾ തെറി വിളിച്ചില്ല, പകരം കണ്ണു നിറച്ചു. ആ അവൾ ആദ്യമായി മുഴുപ്പാവാട ഉടുത്ത നാൾ ഓടിക്കിതച്ച് എന്റെ മുന്നിൽ വന്നു നിന്ന് എനിക്ക് ചേർച്ചയുണ്ടോ എന്ന് ചോദിച്ചവൾ. ഞാൻ പരീക്ഷകളിൽ ജയിക്കുമ്പോൾ കാണുന്ന കൽവിളക്കിലെല്ലാം തിരിതെളിയിച്ചവൾ. കഥകളി കാണാൻ പോയിട്ട് കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്ന് നേരം വിളിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നു കൂട്ടുകാരി. കെഞ്ചി ചോദിച്ച ഉമ്മ തന്നെന്ന് വരുത്തി ഇടവപ്പാതി പെയ്യുന്ന നാട്ടുവഴിയിലൂടെ തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയവൾ. അവളാണ് മക്കളെ മറ്റൊരുത്തന്റെ നിഴലായി പോകുന്നത്. എനിക്ക് പാടിപ്പാടി അലയ. നീ ചുമ്മാ തമാശ കളയണ്ട, നിന്റെ ഉള്ളിലെ പ്രയാസം ഞങ്ങൾക്കറിയാം. ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അത് വിപ്ലവം. അവളുടെ അമ്മയെ കരയിച്ചും വേദനിപ്പിച്ചും അവളെ പോലൊരു പാവത്തിന് അതിനൊന്നും കഴിയില്ലടോ. അവളെ പോട്ടെ, വാ. ഒരു നോക്ക് കാണണമായിരുന്നു ഈ വേഷത്തിൽ.
എന്താണ് സാർ ഇത്? പീതാംബരനെ പോലെ ക്രിമിനലിന്റെ വാക്കിന്റെ അടിസ്ഥാനത്തിലൂടെ ഈ വരവ്, ഇതെന്ത് ന്യായമാണ്? പ്രതിയുടെ മൊഴി തള്ളിക്കളയാനാവില്ലല്ലോ ചേട്ടാ. നെയ്സേക്കിനെങ്കിലും ശ്രീഹരിയെ കൊണ്ടുപോയി ക്വസ്റ്റ്യൻ ചെയ്തേ പറ്റൂ. പീതാംബരനെ കൊണ്ടുപോയി നാലെണ്ണം ചാർജ് ചെയ്താലുള്ള കാര്യം അറിയാം. ഇത് സത്യത്തിൽ ആര് പറഞ്ഞിട്ട് ചെയ്താന്ന് അവൻ തന്നെ പറയും. അവൻ നാലഞ്ച് കേസിൽ പിടികിട്ട പുള്ളിയാ. അവന്റെ മൊഴി മാത്രമല്ല പ്രശ്നം. സാക്ഷികളുണ്ട്. ശ്രീഹരിയുടെ സുഹൃത്ത് ജോസിന്റെ വണ്ടിയിലാണ് പീതാംബരൻ സംഭവ സ്ഥലത്ത് വന്നതെന്നും അവിടെ വെച്ച് ശ്രീഹരിയുമായി സംസാരിച്ചുവെന്നും കണ്ടവര് പറയുന്നു. ഞാൻ ഹെൽപ്ലെസ്. മുകളിൽ നിന്ന് നല്ല പ്രശ്നം. ഞാൻ വരാം. ഞാൻ പോവാൻ ശ്രമിക്കട്ടെ. ഹരി, ഇവര് കൊണ്ടുപോയി തൂക്കി കൊല്ലുകയൊന്നും ചെയ്യില്ല. നിങ്ങളെ അഡ്വക്കേറ്റ് പ്രഭാര സാറിനെ പോവാൻ സാർ. ഇതാണ് നടന്ന കഥ. ഇനി നടക്കേണ്ട കഥയാണ് നിങ്ങളുടെ ഈ കെ ആർ അങ്കിൾ ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ക്ലൈമാക്സ് കൂടി കിട്ടിയ മങ്ങിണി വാരിയക്കാര് കാത്തിരിക്കുക കണ്ടശ തുടങ്ങാൻ. പിന്നെ അങ്കിളിന്റെ ടൈം പോലെ സീരിയലോ സിനിമയോ ഒക്കെ ആയി അത് മാറും. ആങ്കിൾ മരിച്ചോ? ഇന്ദുടീച്ചറിനെ മാരി ചെയ്ത ഇല്ല, പക്ഷെ ശരീരത്തിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട് അയാൾ കിടപ്പിലായി. ഇന്ദുലേഖ ഇന്നും അയാളുടെ കൂടെ ഉണ്ട്, ഒരു ഭാര്യയുടെ കടമ നിറവേറ്റിക്കൊണ്ട്. ഈ ശ്രീഹരിയങ്ങളിപ്പ എവിടെയാ? ആ കേസിൽ ഒരു വർഷം ഹരി ജയിലിൽ കടന്നു. മനസാ വാച അറിയാത്ത കാര്യത്തിന് അനുഭവിക്കേണ്ടി വന്ന ശിക്ഷ ഹരിയെ ആകെ തളർത്തിയിരുന്നു. പുറത്തിറങ്ങിയ ശേഷം ഹരി ഇന്ദുവിനെ കണ്ടു ഒരു തവണ. എനിക്ക് പറയാനുള്ളത് ഇത് കേൾക്കണം. കേൾക്കണം എന്ന് ശ്രീഹരിക്ക് പറയാനാവൂ? വിശ്വസിക്കണമെന്ന് ചടിക്കരുത്. സത്യം വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പാടില്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് പങ്കില്ല ആ സംഭവത്തിൽ. പീതാംബരൻ ആർക്കു വേണ്ടി നുണ പറഞ്ഞതാണ്? കോടതി പോലും ഈ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല. പണം ഒരുപാട് ചെലവാക്കി വക്കീലിനും വെച്ചിട്ടും അതിന് കഴിഞ്ഞില്ലല്ലോ. അതിലെനിക്ക് നിരാശയില്ലായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ജയിൽ ശിക്ഷ അനുഭവിച്ചപ്പോഴും ഞാൻ സങ്കടപ്പെട്ടിട്ടില്ല. പക്ഷെ ഇപ്പോ നീ എന്നെ വിശ്വസിക്കില്ല എന്ന് പറയും. എന്നെ പോകാൻ വിടൂ. എത്ര ആവർത്തിച്ച് പറഞ്ഞത് എന്നെ പറഞ്ഞാലും എന്റെ വിശ്വാസം മാറില്ല. പഴയ ശ്രീഹരിയായിട്ട് കാണാൻ പ്രയാസമാണ്. ഇതിപ്പോ ശാന്തി എടുത്തിട്ട് നുണ കേട്ടതുകൊണ്ടാ ഇവിടെ വരെ ഞാൻ വന്നത്. ഒരു ചതിയിലൂടെ എന്നെ സ്വന്തമാക്കാന്ന് കരുതിയ ബാലേന്ദ്രനെക്കാളും എനിക്ക് വെറുപ്പ് നിങ്ങളോടാ. ഭയം നിങ്ങളെ കാണുമ്പോ. പോവാ ഞാൻ. നിന്നെയായിരുന്നോ ഞാൻ സ്നേഹിച്ചിരുന്നത്? നിന്നെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞപ്പോഴാണോ ഞാൻ കരഞ്ഞത്? നിനക്ക് പകരമാവില്ല ഈ ഭൂമിയിൽ ഒന്നും എന്ന് വിശ്വസിച്ചത്? ശ്രീഹരി തോൽപ്പിച്ചു പലരും, പക്ഷെ ഇപ്പൊ നീ എന്നെ ബോധ്യപ്പെടുത്തുന്നു. ഞാനൊരു ഇടിയറ്റായിരുന്നു, എന്റെ ജീവിതം ഒരു പാഴ് ചെലവായിരുന്നു. അതിന്റെ വേദന വളരെ വളരെ കൂടുതലാണ്. അതിനുശേഷം അയാൾ ഈ നാട് വിട്ടുപോയി. ഒരുപാട് കാലം വിവരമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അറിഞ്ഞു പാരീസിലാണ്. ഈ വീടും ഞാനും കാത്തിരിക്കുക എന്നെങ്കിലും സംഭവിക്കുന്ന ഹരിയുടെ തിരിച്ചു വരവിനാൻ. അങ്കിളപ്പോ ഇവിടുത്തെ കാര്യസ്ഥനല്ലേ? വലിയ പട്ടണത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികളാവുമ്പോ കുറച്ചുകൂടെ നല്ല ഭാഷയിൽ സംസാരിക്കണം. കാര്യസ്ഥനെന്നല്ല, കെയർ ടേക്കർ എന്നാ പറയുക, മനസ്സിലായോ? ഓ, ശ്രീഹരിയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാ ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എഴുതാൻ പറ്റിയ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ ഇവിടെ. എനിക്ക് കാവ്, കുളം, തറവാട്, പൂമുഖം, കിണ്ണം, കിണ്ടി, തുളസിക്കതിര്, ഇതേ നല്ലെണ്ണ, പിന്നെ നന്ദ്യാർവട്ടം, ഇതൊക്കെ വലിയ ഇഷ്ടമാ. എനിക്ക് ഇന്ദുലേഖ എന്ന് പറയണ അവരൊന്ന് കാണണം.
ടീച്ചറിനെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ടു. ഞാനും ആ ട്രാക്കിലാ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. ഒരു ഹാപ്പി എൻഡിങ് ഉണ്ടെങ്കിലേ നോവൽ നിൽക്കൂ. അങ്ങളെ അങ്ങള് ചേരണ്ടാറുണ്ടോ? ചേരക്കാറുണ്ടോന്നോ? ദേ ഇവന്റെ സംസാരം തീരെ തറയാമുണ്ടോ? അങ്ങള് ചേരണ്ടാന്ന് പറഞ്ഞാ കോപ്പി അടി. ഈ ബുക്കിൽ നിന്നൊക്കെ നോക്കിയിട്ട് പകർത്തി എഴുതാന്ന് അങ്ങനെ ചിലര് പറഞ്ഞു. എടോ അസൂയാലുക്കള്, ഞങ്ങൾ എഴുത്തുകാർക്കെതിരെ ഇത്തരം ചീപ്പ് അപവാദങ്ങൾ പറയാറുണ്ട്. എംടിയുടെ രണ്ടിടങ്ങഴി തകടിയുടെ രണ്ടാമൂടമാണെന്ന് പറഞ്ഞിരുന്നു ചിലർ. വാസുവട്ടം കുലുങ്ങിയോ? ഇല്ല. ഓവിയുടെ കോഴിയുടെ കോഴിയല്ല ഓവി, ഓവി വിജയൻ. ഓവിയുടെ ഖസാക്ക് ശിവാജിയുടെ തങ്കപ്പതക്കം അടിച്ചു മാറ്റിയതാണെന്ന് ചിലർ പറഞ്ഞു. വിജയേട്ടൻ മറുപടി പറഞ്ഞോ? ഇല്ല. മനുശ്ശേരി അരിയേട്ടന്റെ കയ്യിലുള്ള വാസുദേവനെ കൊടുക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറയണു. ആ ആ സമയല്ലേ, ഞാൻ കണ്ടു. തലയെടുപ്പുണ്ട്, പക്ഷെ ലേശം വികൃതി കൂടുതലാ. എവിടെ ഉണ്ട് പാപ്പാൻ? ഡോ ചന്ദ്ര, ഓ ഇവിടെ വാ. പനമ്പൂരുകാവിലെ പൂരം കഴിഞ്ഞ് നീ നേരെ ഇങ്ങ് പോന്നോ അതോ? ഉച്ച കഴിഞ്ഞിട്ടാ പുറപ്പെട്ടത്. ഒരു വയ്യായികണ്ടായിരുന്നു. ആർക്ക്? ഇവനോ അതോ നിനക്കോ? ഇവര് വയറ്റിന്ന് പോയത് അത്ര പന്തിയല്ലാണ്ടായിരുന്നു. പിന്നെ ലോറി കയറാൻ കൂട്ടാക്കാണ്ട് ഒരു നിപ്പ് നിന്നു. നീ ആനയെ കൊണ്ട് സൈഡ് പണി എടുപ്പിക്കാറുണ്ടോ? വരണവഴിക്ക് തടിമില്ലുകാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചില അനാമത്ത് പണികള്. അയ്യോ മുതലാളി, കുടിക്കണ വെള്ളം സത്യം. അമ്മാതിരി പണിയൊന്നും ചന്ദ്രൻ കാണിക്കില്ല. സത്യം പറ നായിന്റെ മോനെ, പെരുമ്പിലാവിലെ തടിമില്ല നീ ആനയെ കയറ്റിയോ? പറ ും കോലും വെച്ചിട്ട് പടി ഇറങ്ങിക്കൊള്ള നിമിഷം രാമനുണ്ണി ആനയെ കാണാനും വളർത്താനും തുടങ്ങിയിട്ട് കാലം കുറയായി. ആനയുടെ ചൂരു മാറി എനിക്കറിയാം. ഓ എന്റെ ഉമ്മ, അമ്മ വിളിക്കണുണ്ടായിരുന്നു. അല്ലടോ, നിന്റെ തന്തയും മുതലാളിയുടെ തന്തയും ഒന്നാ? അല്ല. നീയും മുതലാളി ആന കച്ചവടത്തിൽ പാർട്ട്നേഴ്സ്? അല്ല. എന്നാലേ ശമ്പളത്തിൽ മിച്ചം വല്ലോണ്ടെങ്കിൽ വാങ്ങിച്ചോ പോയിക്കോ. മധ്യസ്ഥം പറയാൻ എണ്ണ നോക്കണ്ട. ഞാനൊന്ന് വടക്കാഞ്ചേരി വരെ പോവുക, നിന്റെ അമ്മാമ്മയുടെ അടുത്തേക്ക്. വണ്ടി ഡ്രൈവർ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ, ഇതൊക്കെ ഉണ്ടാവണേന് മുമ്പ് നടന്നും പോയിട്ടുണ്ട് ഈ മാധവി. അവിടെ ചെല്ലുമ്പോ ഏട്ടനെ ഒന്നേ ചോദിക്കാണ്ടാവൂ, നീ എങ്ങനെ മൂത്ത് നരച്ചു നിൽക്കുന്ന കാര്യം. നിന്റെ പെണ്ണുകെട്ടന്നെ ആളുകളോട് സമാധാനം പറഞ്ഞ് ഞാൻ മടുത്തു. എന്താ നിന്റെ ഭാവം? നിക്ക് തോന്നുന്ന കാലത്ത് ഞാൻ കല്യാണം കഴിക്കും. അന്ന് അറിയിക്കാനുള്ളവരെ മുഴുവൻ അറിയിക്കും എന്ന് പറഞ്ഞോളൂ, ആര് ചോദിച്ചാലും. നിനക്ക് ബോധിച്ച പോലെ നീ ചെയ്യൂന്ന് അറിയാം, എന്നാലും ഒരു തള്ളയുടെ സ്ഥാനത്ത് നിന്ന് ചോദിക്കണല്ലോ. കുളിപ്പില്ലാണ്ട് ഇപ്പോഴും ആ ഇന്ദുലേഖാന്ന് പറയുന്ന രംഭി ആശി കഴിയാ നീയെ? ദേ തള്ളേ, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പോണ്ടോ? നിന്നെ ഗുണദോഷിക്കാൻ വരണ്ട. എന്തിനാടാ ചെക്ക സത്യം പറയുമ്പോ ചാടി കടിക്കാൻ വരണേ? ഏ ആ നടു ഒടിഞ്ഞു കിടക്കുന്നവൻ ചാവാൻ കാത്ത് നിക്കാ നീയെ? ഒരു ഡൗട്ട് എന്നാ നടല്ലോ, പോയി തൊല എവിടെ വെച്ചാ? ഓ ആ കോണം കട്ട മുതയുടെ തലയിൽ ഇടുത്തി വീണ് ചത്താലേ ഈ ചെക്കന്റെ ബുദ്ധി നേരെയാവൂ. നമ്മുടെ ആ ചന്ദ്രശേഖരന് ബോൾട്ട് ചെയ്യേണ്ട സമയമായി. വാങ്ങിക്കൊണ്ടുപോയ കാശും ഇല്ല, പലിശയില്ല, ആളിന്റെ അഡ്രസ്സും ഇല്ല. ഇന്ദുലേഖയുടെ ഏട്ടനെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ രാമനുണ്ണിക്ക് അത് ക്ഷീണാവുന്ന വെച്ചിട്ടാ ഞാൻ ഇത്രയും വൈകിയത്. എന്താ വേണ്ടത്? നമ്മൾ രണ്ടാളിന്റെയും മുതലാ. കടബാധ്യത കൊണ്ട് ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്ന സീസണാ. ഇവനെങ്ങാനും എവിടെയും കയറി തൂങ്ങിയ നമ്മുടെ ചെമ്പ് പോയി. ചന്ദ്രശേഖരന്റെ പെങ്ങള് വളിയനും താമസിക്കുന്ന വീടും പറമ്പും എഴുതി വാങ്ങാൻ വഴിയുണ്ടോ നോക്ക്. ഓ ഓ, അപ്പൊ പിന്നെ തന്റെ കസ്റ്റഡിയിലായി ആ പഴയ കേസ് കെട്ട്. പഴകിയിട്ടില്ലടോ, അതെന്നും പുതിയത രാമനുണ്ണിക്ക്. നീ വാസുവിനെ വിളിച്ചിട്ട് ചന്ദ്രശേഖരനെ പൊക്കാൻ പറ. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. ആ ആ എന്താ ചന്ദ്രശേഖര, ബുദ്ധിമുട്ടായത് എനിക്ക്? ഞങ്ങൾക്ക് പിടിതരാതെ ഇങ്ങനെ മുങ്ങി നടക്കണത് വലിയ ബുദ്ധിമുട്ട് തന്നെയാ അല്ലേ? പക്ഷേ കളത്തിലെ രാമനുണ്ണിക്കും എനിക്കും കൊടുക്കാൻ അറിയാവുന്നത് പോലെ തന്നെ അത് തിരിച്ചു വാങ്ങാനും നല്ല നിശ്ചയ. അത് നിശ്ചയമുണ്ടോ നിനക്ക്? ഞാൻ ഭാര്യയുടെ ഷെയറിലുള്ള. അതിപ്പോ കുറെ കാലമായില്ലേ ചേട്ടിയെ നമ്മള് കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ തന്റെ അമ്മായിയപ്പൻ നായര് ചാവാണ്ടേ, തനിക്ക് അവിടുന്ന് ഒരു നാഴി മണ്ണ് കിട്ടില്ല എന്നുള്ളത് തനിക്ക് മാത്രല്ല ബാക്കിയുള്ളവർക്ക് മുഴുവനും അറിയാം. രാമനുണ്ണി, എനിക്ക് കുറച്ചു ദിവസത്തെ അവധി കൂടി. ഇല്ല ചന്ദ്ര, എല്ലാ അവധിയും കഴിഞ്ഞു.
കാലം കുറച്ചായില്ലേ ഞങ്ങളുടെ കാശ് നിന്റെ കയ്യിലായിട്ട്? ചെയ്യേണ്ടത് അങ്ങോട്ട് പറയും, അതുപോലെ അങ്ങോട്ട് ചെയ്യ. തന്റെ അളിയൻ ബാലചന്ദ്രന്റെ പേരിലുള്ള പുന്നോത്ത വീടും 60 സെന്റ് സ്ഥലവും ഈ വാസുവിന്റെ പേരിൽ എഴുതി തരണം. കടം വീട്ടി ഇടപാട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് പറമ്പങ്ങ് രജിസ്റ്റർ ചെയ്ത് തരും, ഇല്ലെങ്കിൽ അതങ്ങോട്ട് മറന്നേക്ക്. രാമണി, ഇന്ദുവിന്റെ പേർക്കുള്ളല്ല ഞാൻ തന്നെയാ വിറ്റത്. ഇതിപ്പോ അവന്റെ വീടും പറമ്പ, അത് ഞാൻ എങ്ങനെയാ ചോദിക്കുക? കള്ളം പറയേണ്ടി വരും, പച്ചക്കള്ളം. അത് തന്റെ മിടുക്ക് പോലെ. ചെട്ടിയാര് പറഞ്ഞതുപോലെ കാര്യം നടന്നിരിക്കണം. ഇനി നീ നിക്കണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. രാമണി, അളിയനെയും പെങ്ങളെയും തൽക്കാലം അങ്ങോട്ട് മറന്നോ, എന്നിട്ട് സ്വന്തം തടി കാത്തോ. ദാ തെളിവിന് നീ നിൽക്കുന്നിടത്തെ മണ്ണുകൂടി ഉണ്ടാവില്ല, അതുകൂടി ചേർത്ത് കത്തിച്ച് കടലിൽ കലക്കണ പാർട്ടിയാ രാമനുണ്ണി. ചന്ദ്രശേഖര, നീ പോയിക്കോ. ഒരു മാസം കൂടിപ്പോയാ അത്ര തന്നെ. ഒരു ഈട് വെച്ചിട്ട് കുറച്ച് കാശിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. രമണിയുടെ ഷെയറിലുള്ള വസ്തു വിറ്റാ തന്നെ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നീ എന്താ ഇങ്ങനെ ബ്രഹ്മം കണ്ടമാരിക്കണേ? ഒന്നിനും ഞാൻ എതിരെ നിന്നിട്ടില്ല, ഒരു കണക്കും ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഒന്ന് ചന്ദ്രേട്ട മറക്കരുത്, ഈ വീടും കൂടി നഷ്ടപ്പെട്ട മുത്തച്ഛനെ ഈ മനുഷ്യനെ കൊണ്ടുപോവാൻ എനിക്ക് പെരുവഴിയേ ഉള്ളൂ. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് നീ മുള്ളു വെച്ച വർത്തമാനം പറഞ്ഞെന്തിനാ? ഇവന്റെ ചികിത്സയ്ക്ക് വേണ്ടി എത്ര ചെലവായെന്നുള്ള കണക്കുണ്ടോ നിന്റെ? നിന്റെ ഭാഗം വിറ്റതിന് പുറമെ എന്റെ എത്ര ചെലവായി അറിയോ നിനക്ക്? കൂടപ്പുറപ്പുകളാകുമ്പോ ഇങ്ങനെ സഹായങ്ങളൊക്കെ പരസ്പരം ചെയ്യും. കയ്യിൽ കാശില്ലെങ്കിലേ ഇതൊക്കെ നാട്ടിലെ മനുഷ്യർ ചെയ്യുന്നതാ, പണയമ്മയ്ക്കിൽ ഈടുവെക്കലും ഒക്കെ. നിനക്ക് നിന്റെ കാര്യം എന്നുള്ള സ്വാർത്ഥമല്ലേ ഉള്ളൂ. പറയണം, ചന്ദ്രേട്ടൻ തന്നെ പറയണം. തൊട്ട് കാണിക്കുന്നിടത്തെല്ലാം ഒപ്പിട്ട് തരാനും പറയുന്ന നുണകൾക്കെല്ലാം തലയാട്ടാനും മാത്രം ശീലമുള്ള എന്നെ കുറിച്ച് അങ്ങനെ തന്നെ പറയേണ്ടത്? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ അതേ പ്രസംഗി, എന്ത് തുണയാണ് ഞാൻ എടുത്ത് പറഞ്ഞത്? മനസ്സ് നന്നലടി, അതിന്റെ ഫലമാ ഒരുത്തിന് ഇങ്ങനെ കിടക്കുന്നത്. ചന്ദ്രശേഖര, അവളെ വഴക്ക് പറയണ്ട, ആവശ്യത്തിലേറെ അനുഭവിക്കുന്നുണ്ട് അവള്. ഇനിയൊന്നും വിൽക്കാനില്ല എന്നുള്ളതുകൊണ്ട് ഈ വഴിക്ക് വരാതിരിക്കരുത്. ഈശ്വരന്മാരെ ദയ കാട്ടി എന്റെ ജീവൻ എടുത്താ പിന്നെ ഇവക്ക് താൻ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട്. ആ ഓർമ്മയെങ്കിലും വേണം. പോയിക്കോളൂ. ഹലോ ഹലോ. ഛേ, ഇതിങ്ങനെ കുറെ നേരായിട്ട് കളിക്കുക. ഇടയിലെങ്ങോ ഫീബിൾ ആയിട്ട് പുള്ളിയുടെ ശബ്ദം ഒന്ന് കേട്ടു. വിളിച്ച ശ്രീഹരിയാന്ന് നിനക്ക് ഉറപ്പുണ്ടോ? പിന്നല്ലാതെ, ഞാൻ വരുന്നുണ്ടെന്നാണോ നാട്ടിലെത്തിയെന്നാണോ അതങ്ങോട്ട് വ്യക്തമായിട്ട് മനസ്സിലായില്ല. ISD ആയിരുന്നോ അതോ STD ആയിരുന്നോ? അതൊക്കെ പറഞ്ഞാലല്ലേ അറിയൂ. KR STD ആയിരുന്നോ ISD ആയിരുന്നോ? എന്നെ ഇടയ്ക്ക് ടാക്കീസിലേക്ക്, ഞാൻ പറഞ്ഞില്ലേ അത് പാരീസിൽ നിന്ന് തന്നെയാ വിളിച്ചത്. അന്ന് ഡൽഹിക്ക് വരുന്നു എന്നാ പറഞ്ഞത്. നേരം പാതിരിയായി, നമ്മൾ ഇനിയും കാക്കും. വേണ്ട, പോ. രാത്രി ഇനി വല്ല കോളും വന്നാ നീ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കേട്ടോ. ശരി, ഞാൻ രാവിലെ ശ്രീധരന്റെ വീട്ടിലേക്ക് വരാം. എന്നാ പിന്നെ നീ പോയി കിടന്ന് നോവൽ എഴുതിക്കും. കിടന്നല്ല, ഇരുന്നെഴുതി കൊള. എടോ KR, ഇന്ന് വെള്ളിയാഴ്ച, വല്ല ഒച്ചോ വിളിയോ കേട്ടാൽ അടച്ചു കൂട്ടിയിരുന്നോ, പുറത്തിറങ്ങാൻ നിൽക്കണ്ട. എന്റെ പാലശ്ശേരി, ഞങ്ങൾ ഈ സാഹിത്യകാരന്മാര് രാത്രിയുടെ കാമുകന്മാരാ. വെള്ളിയാഴ്ചയും പാലപ്പൂവും യക്ഷിഗന്ധർവന്മാരും ഞങ്ങളുടെ പ്രിയപ്പെട്ട സബ്ജക്ട്സാ. ഗുഡ് നൈറ്റ്. ചിലര് കൊണ്ടേ പഠിക്കൂ. ഈ MT കൊള്ളാം. വെറുതെ അല്ല ജ്ഞാനപീഠം അടിച്ചെടുത്തത്. നല്ല ലാംഗ്വേജ്. ഓവി എവിടെ? വിജേട്ടാ, ആ കിട്ടി കിട്ടി. പെരുമ്പടവം, ഞാൻ വിളിക്കാം. യു വെയിറ്റ്. അള്ളാപ്പിച്ച മുല്ലാക്ക, അതായത് നമ്മുടെ കഥയിലെ അരവിന്ദാക്ഷ മേനോൻ. കളിക്കല്ലേ?
ഇതൊക്കെ എത്രയോ സിനിമകളിൽ കണ്ടിരിക്കുന്നു. ആളില്ലാതെ ആട്ടുകെട്ടിൽ ആടുന്നത് കളിക്കല്ലേ, കേറിനോട് കളിക്കല്ലേ. ഇതെന്തൊരു വരവാ, ഒരു സൂചന പോലും തരാതെ. സൂചന 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 മാത്രം, ഇന്നീ സമരം സൂചന മാത്രം. ഡൽഹി എയർപോർട്ടിനടുത്തുള്ള ബാറി വെച്ച് മറന്നുപോയി മൊബൈൽ ഫോൺ. അത് ഓർമ്മ വരുന്നത് കോയമ്പത്തൂർ എയർപോർട്ടിനടുത്തുള്ള ബാറി വെച്ച്. അവിടുന്ന് ഇറങ്ങി ഉക്കടം ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോഴാണ് ഓർമ്മ വരുന്നത് പേഴ്സൺ ദ ബാറിൽ മറന്നുവിട്ടേ. ഉടനെ വിജയകാന്തിനെ കാണുന്നു, പുള്ളിയുടെ വണ്ടി കയറുന്നു. പാലക്കാട് മംഗലപത്രിപ്പാല ഒറ്റപ്പാലം വഴി, നമ്മുടെ തമിഴ് വിജയകാന്ത്. അതെ, പാലക്കാട് മംഗലപത്രിപ്പാല ഒറ്റപ്പാലം വഴി ചെനക്കത്തൂരെത്തുമ്പോഴാണ് അവിടെ പൂര നമ്മുടെ തമിഴിലെ. അതെ, ഉടനെ വെടിക്കെട്ട് നമ്മുടെ സ്റ്റാർ കുഞ്ഞിപ്പാലുവിന്റെ വക. കുഞ്ഞിപ്പാലു കുഞ്ഞിപ്പാലുവിനെ കാണുന്നു. കുഞ്ഞിപ്പാലുവിന്റെ രണ്ട് പൂക്കുറ്റി വാങ്ങുന്നു. എന്തിന്? ഒന്ന് നീ ഇൻട്രൊഡക്ഷൻ കണ്ടില്ലേ, ഇത് നിനക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കുഞ്ഞിപ്പാലു സൽക്കരിച്ച വീരഭദ്രനും കൂടെ അകത്ത് നിന്നപ്പോഴാണ് ഓർമ്മ വരുന്നത് വളരെയധികം ലേറ്റ് ആയില്ലേ വീടെത്തണ്ടെന്ന്. ഭാഗ്യം, എന്നിട്ട് വണ്ടി വരുന്ന ശബ്ദമൊന്നും കേട്ടില്ലല്ലോ വിജയകാന്ത് സാറ്. വണ്ടി പെട്രോൾ തീർന്ന കാരണം ഞങ്ങൾ തള്ളിക്കൊണ്ട് വരികയായിരുന്നു. വിജയകാന്ത് സാർ അവിടെ പാക്കണമാ, കൂപ്പിടലാം. അണ്ണേ, വിജയകാന്ത് അണ്ണേ, വാ. ഇതാണോ വിജയകാന്ത്? ഇത് വിജയകാന്തിന്റെ ഓട്ടോ. ഓട്ടോയാ? അതെ, വിജയകാന്ത് വരും. വിജയകാന്ത് അണ്ണേ വാണേ, സ്ലോ മോഷൻ വാണേ. തമിഴ് വിജയകാന്ത് എന്ന് പറഞ്ഞിട്ട് നീ എന്ത് വിചാരിച്ചു തമിഴ് നടൻ വിജയകാന്ത്? ഇടാ മണ്ട, ഒരു സംസ്ഥാനമാകുമ്പോ എത്രയോ വിജയകാന്ത് ഉണ്ടാവും. അപ്പൊ വിജയകാന്ത് അണ്ണേ നീ തിരുപ്പി എപ്പടി പോയിടും? ശരി, ഇയാളെ സെറ്റിൽ ചെയ്ത് ഇവിടെ. ഇത് വന്ന് കുട്ടുരാമൻ, അത് അതക്ക് തമിഴ് എപ്പടി ചൊല്ലും. ശരി, വടി വേലു. വണക്കം, ഗുഡ് നൈറ്റ്. എത്ര വിജയാന്തെ? ദുഡ്ഡവിളവാച്ചന്ന് 3200 സാർ. കോയമ്പത്തൂർ പാലക്കാട് പത്തിരിപ്പാല മങ്കര കുറച്ചുകൂടെ വല്ലതും തന്നാ ഈ പെട്ടി ഇവിടെ തന്നിട്ട് പോകും. അത് ഞാൻ ചോദിച്ചാണ്, കൊടുക്കില്ല എന്ന്. പുള്ളിക്കാരന്റെ അപ്പ ഓടിച്ചോണ്ടിരുന്ന ഓട്ടോറിക്ഷയാ. സെന്റിമെന്റ്സ് അപ്പാ, സെന്റിമെന്റ്സ്. നിന്റെ അച്ഛന്റെ പേരെന്ത്? രജനീകാന്ത. ഇല്ലേ സാർ, അത് ഈ തമ്പി. ഈ അപ്പ പേര് വന്ന് കൗണ്ടമണി. അളിയന്റെ പേര് കമലഹാസൻ എന്നല്ലോ. ഞാൻ പോയി കാശ് എടുത്തോണ്ട് വരാം. ദാ പിടിക്ക്. ബെസ്റ്റ് ഫാമിലി. ഇതെന്നെ ബാമ്പാ. ഏതയോ സേ ഫോർവേ സ്റ്റേഷൻ ഉണ്ട് കുഞ്ഞൂട്ടിയ. ആ സംഗതി നേരെ തന്നെയാണാ. കുട്ടിരാമൻ പുലർച്ചെ വീട്ടിലെത്തി വിവരം പറഞ്ഞത് വിശ്വസിച്ചിട്ടാ ഞാൻ നിങ്ങളെ ചങ്ങാതി വരെ വിളിച്ചു പറഞ്ഞത്. കേറി ചുമ്മാ ഊളത്തരം പറയാന്നേ. എന്തേ അപ്പൊ വന്നില്ലേ? അവനിപ്പോ പറയണു കാണാനില്ല. കാണാല്ലേ, എന്തായി പോയി? അവിടെ ഇരിപ്പുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വെച്ചായിരുന്നു. എന്നതാന്നോ പക മുഴുവൻ അരിച്ചു പൊറുക്കുക. സഹദേവനും പാലിശ്ശേരി കൂടി തിരയാൻ നോക്കിയിട്ടുണ്ട്. ഞാൻ രാവിലെ കരിപ്പൂരിൽ നിന്ന് മദ്രാശിക്ക് പോണ്ടതാ. അപ്പളാ ശ്രീധരേട്ടന്റെ വിളി. എനിക്കാണെങ്കിൽ കൊച്ചിയിൽ ഫിലിം ചേമ്പറിന്റെ മീറ്റിംഗ് ഉള്ളതാ. സംഭവം അയാളുടെ ബാഗും പെട്ടിയൊക്കെ അകത്തുണ്ട്. ഇത് വെളുപ്പിന് എഴുന്നേറ്റോ പോയതാ? പിന്നല്ലാതെ നിങ്ങളൊക്കെ കൂടി എനിക്ക് വട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കോ? അത് ലോകത്തുള്ള ഒരു വട്ടരും സമ്മതിക്കില്ല. കോയമ്പത്തൂർ നിന്ന് ഓട്ടോ പിടിച്ച് വന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേ ഒരു സംശയം. അങ്ങനെ പറഞ്ഞ ആളിനാ വട്ട്, അല്ലാതെ കണ്ടത് പറഞ്ഞ എനിക്കല്ല. വിജയകാന്തിന്റെ ഓട്ടോ ആയിരുന്നു. വിജയകാന്ത നമ്മുടെ തമിഴ്? ആ പിന്നെ ഒന്ന് പോടോ, ഫ്ലൈറ്റ് വാങ്ങിക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാ. ഓട്ടോറിക്ഷ വിജയകാന്തിന്റെ. നിങ്ങളെല്ലാം കൂടെ എന്റെ മക്കിട്ട് കയറുന്ന എന്തിനാ? ഇത് ആ വിജയകാന്ത് അല്ല, വേറൊരു കാന്ത. കണ്ടാൽ ഏതാണ്ട് ആ വിജയകാന്തിനെ പോലെ ഇരിക്കില്ല. ആ അത് പറ. മറ്റേ നമ്മുടെ പാർട്ടിയ വാനത്തെ പോലെ പ്രതിഭയിൽ 60 ദിവസം തികച്ച കളിച്ചത് ഷീൽഡ് ഓഫീസറുണ്ട്. ദാ വരുന്നു, അവൻ വീണ്ടും വരുന്നു. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. എന്താണിത്?
മിഡിൽ ഈസ്റ്റിലെ ടോക്കിയോയിലെ ആംസ്റ്റർഡാമിലെ ഒരു തറവാടിന്റെ മുറ്റം പോലെ ഫോറിൻ കാഴ്ചന്റെ പെരളി. എന്റെ കീവർഗീസ് പുണ്യമാള, എന്റെ ചങ്ങാതിമാർക്ക് നീ സുഭിക്ഷതയും സമൃദ്ധിയും നൽകുന്നു, നിനക്ക് സ്തോത്രം. സത്യം, ആറ് വർഷത്തെ വിടവ്, അതിലൊരു വർഷം വിയൂർ ജയിലിലെ സുഖചികിത്സ, ബാക്കി അഞ്ചു വർഷം ദേശത്തും വിദേശത്തും വേഷം കെട്ടിയും കെട്ടാതെയും ആടിയ കുമ്മാട്ടിക്കളിയുടെ രാപ്പകലുകളിൽ ഞാൻ മറന്നിട്ടില്ല ആരെയും. എന്ന് മാത്രമല്ല ഓർത്ത് കരഞ്ഞിട്ടുണ്ട്. ക്ലോദ് എന്ന പേരുള്ള ഒരു ഫ്രഞ്ച് പെൺകുട്ടിയുടെ മടിയിൽ കിടന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്താടാ നായന്റെ മോനെ നീ കിടന്ന് കരയണ, നിന്റെ ആരെങ്കിലും ചത്തുപോയ. അപ്പൊ ഞാൻ പറഞ്ഞു, ഇടി വെട്ക പെൽഡി മുള്ളെ, എനിക്ക് സങ്കടണ്ടടീന്ന്. ജോസേട്ടന്റെ കൂടെ കുന്നംകുളം പള്ളിയിലെ പിണ്ടിപ്പെരുന്നാളിന് പോവാനും പാലിശ്ശേരിയുടെ കൂടെ ചെനക്കത്തൂര് പൂരം കാണാൻ പോവാനും ശ്രീധരേട്ടന്റെ പ്രതിഭ ടാക്കീസിന്റെ ബെഞ്ചിൽ കിടന്ന് പൊന്നാപുരം കോട്ട കാണാനും കഴിയാത്തന്റെ സങ്കടം ഉണ്ടടീന്ന്. കുഞ്ഞുട്ടിയുടെ മൂന്നാമത്തെ കെട്ടിയുള്ള റംലയാണ് സത്യം. റംല എന്നല്ല പേര്, അതുയർഞ്ഞ. അത് മാത്രമല്ല, താൻ ഇടയ്ക്കിടെ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്നത് ഒരു മുഹബത്തിന്റെ ആവശ്യാനുസരണമാണെന്ന് കൂടി എനിക്കറിയാം, ഞാൻ ഇന്റർനെറ്റിൽ വായിച്ചതാണ്. ദൈവം സഹായിച്ചേ ഇവിടെ ഞങ്ങൾക്ക് നല്ല വർത്തമാനമുള്ളൂ. നീ പറഞ്ഞതുപോലെ പുറത്ത് കാണുന്ന കാറുകൾ അതിന്റെ ലക്ഷണം. പഴയ കൂട്ടുകാരെ തിരിച്ചു കിട്ടുന്നത് മാത്രമല്ല, അവര് സുഖമായിരിക്കുന്നു എന്നറിയുന്നതാണ് പരമമായ സുഖം. സഹദേവൻ ആ കരിങ്കൽ കോറി കൊണ്ട് പിടിച്ചു കയറിയല്ലേ, രക്ഷപ്പെട്ടു തരി. ഒരു 50 കൊല്ലത്തേക്ക് പൊട്ടിക്കാനുള്ള കല്ലുണ്ട് കയ്യിൽ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. ജോസേട്ടനിപ്പോ വോൾവോ ബസ് 8 എണ്ണാ, മദ്രാസ് ബാംഗ്ലൂർ റൂട്ടിൽ നല്ല പറക്കലാ പറക്കണ്. അതൊക്കെ പറയാൻ സമയം എത്ര കിടക്കുന്നു. അല്ല തന്റെ കാര്യം പറ, താൻ ഇനി ഇവിടെ ഉണ്ടോ? ഞാനുണ്ട് ശ്രീരേട്ട. എന്ന് പറഞ്ഞാൽ അതിപ്പോ നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. ഈ പ്ലാനറ്റ് വിസിറ്റ് ചെയ്യാൻ വരുമ്പോ വിസയുടെ കാലാവധി സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ ഈ തരില്ലല്ലോ പറഞ്ഞയച്ച മഹാനായ ഇമിഗ്രേഷൻ ഓഫീസർ. ഞാനുണ്ട്, നമ്മളുണ്ട് എന്ന് നമുക്ക് ബോധമുള്ള ഈ നിമിഷം മാത്രമല്ലേ സത്യം. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ട്. ക്ലോദിന്റെ മടിയിൽ എന്നെ കരയിച്ച എന്റെ പ്രിയപ്പെട്ട ഇഷ്ടങ്ങൾ ഓരോന്നോരോന്നായി എനിക്ക് തിരിച്ചു കിട്ടണം. നമുക്ക് ആലക്കി പൊളിച്ച അലറണം എന്റെ ശ്രീരേട്ടാ. പക്ഷെ ആദ്യ 5 കൊല്ലമായി എന്റെ തലയിൽ മുഴങ്ങുന്ന മെറ്റാലിക് പടിഞ്ഞാറൻ സംഗീതത്തിന്റെ ഒരു മുരൾച്ചയുണ്ട്. എന്റെ ഉള്ളിൽ അത് പഴുത്ത ലോഹം പോലെ കിടന്ന് പൊള്ളുന്നുണ്ട്. അത് മാറാൻ എന്റെ ഗുരുവിനെ എനിക്ക് കാണണം. എന്നിട്ട് ആ മുഖത്ത് നിന്ന് എനിക്കത് കേൾക്കണം. സന്നിധി സേവ സുഖമ നിജമുഖ പൽഗു മനസഗ നിതി സകല സുഖമ. രാമ 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 രാമ. അപ്പൊ നീ തിരിച്ചെത്തി, നന്നായി. രാമസന്നിധി മതിയെന്ന് തോന്നിയിട്ടുള്ള വരവാണോ അതോ? മനസ്സ് സ്വസ്ഥമാകുന്നു ഇവിടെ സ്വാമിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ. ഇപ്പൊ അതേ അറിയുള്ളൂ, സ്വസ്ഥമെന്ന അവസ്ഥ മറ്റൊന്നുമല്ല, സത്യം തന്നെയാണ്. സത്യമുള്ളിടത്ത് ഭയമില്ല, കോപതാപങ്ങളില്ല. സംഗീതം കൈവിട്ടോ നീയ്? ശുദ്ധ സംഗീതത്തെ തിരിച്ചറിയാനുള്ള ശേഷി കൈമോശം വന്നിട്ടില്ല. നല്ലത്. പ്രകൃതിയുടെ നിയമങ്ങളുണ്ട്, അത് പ്രകാരമാണ് ജീവികളുടെ ആഹാരം പോലും ക്രമപ്പെടുത്തിയിരിക്കുന്നത്. സസ്യബുക്കായും മാംസബുക്കായും പ്രകൃതി തന്നെ തരംതിരിച്ചിട്ടുണ്ട്. അത് മാറിയാൽ സ്വഭാവം സത്ത ഒക്കെ നഷ്ടമാകും. നീ ഈ മണ്ണ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. ശിഷ്യൻ എന്ന് പൂർണാർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരാൾ നീയായിരുന്നു. ശരി, തിരിയെ ദൊരയുടെ നാട്ടിലേക്ക് പോകും മുമ്പ് ഇനിയും ഈ വഴി വരൂ. നിന്നെ കാണുന്നത് സന്തോഷമാണ്. നന്നായി വരും.
ഈസ് കമ്മിങ്. ഹായ്, ഐ മാളവിക. യു കാൻ കോൾ മീ മാളു. നവീൻ കുട്ടൻ. ആകാശ്, ഐ ആം ശ്രീഹരി. അറിയാം. നിക്കുക, എന്താ ടീച്ചറെ നേരത്തെ നേരം പോക്കോ കഴിഞ്ഞോ? നേരം പോക്കല്ല, സംഗീത ക്ലാസ്സാ. അതെന്നെയാണ്, ഈ സംഗീത ചാതൊരു നേരം പോക്കന്നെയല്ലേ? അല്ല, നമ്മുടെ ആള് വന്നു കേട്ടു. അതേ തിരുമേനി, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരാള്. ഇയാളുടെ പിന്നിലശ്ശി കാലം നടന്നില്ലേ ഒരു വങ്കൻ? ആ ചെറുക്കലത്തെ ജയിലിൽ കിടന്നവൻ സ്വാമിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടു. അതേ പഴങ്കഥകളൊക്കെ പറഞ്ഞ് അടുത്തുകൂടാൻ വന്ന ഒരാട്ടങ്ങ് വെച്ചു കൊടുത്തേക്കു. എന്റെ വേളി ഇങ്ങനെ ഗണപതി കല്യാണം പോലെ നീണ്ടുപോവാ. വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വരട്ടെ. അപ്പൊ അയാൾ കഥ എഴുതുകയാണല്ലേ നിങ്ങളുടെ കേറെങ്കിൽ? എന്റെ അറിവിൽ അവന് പ്രാഥമിക വിദ്യാഭ്യാസം അല്ല, ഇതിനതിന്റെ ആവശ്യമില്ല. ഈ മാളും നവീനും വിശ്വസിച്ച പോലൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഭയങ്കര പുളുമാസ്റ്ററാ പുള്ളി. പുളുമാസ്റ്റർ നിന്റെ കഥ കുട്ടിരാമൻ എഴുതിയാലും ഷേക്സ്പിയർ എഴുതിയാലും അതിലെ നുണകൾ ഉണ്ടാവും. ഇനി എന്റെ കഥ ഞാൻ എഴുതിയാലോ? എനിക്ക് എന്റെ കഥ മാത്രമല്ലേ പറയാനാവൂ, മറ്റുള്ളവരുടെ മനസ്സ് എനിക്ക് ഊഹിച്ചെടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് അത് കേട്ടാ മതി. അങ്കിളുടെ വേർഷൻ അങ്കിൾ നുണ പറയില്ല. From the horse's mouth. എങ്ങനെയായിരുന്നു തുടക്കം? ടീച്ചറിനെ എന്നാ ആദ്യം കണ്ടത്? എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു. അറിയാം, അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്. എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടെ തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഉവ്വ്, പക്ഷേ ആ ലവ് അതെങ്ങനെ തുടങ്ങി? കൗമാരൻ, മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സായിപ്പ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ്. ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം, അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ നവീനാണെന്ന് കരുതുന്നു. ഏ, മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ, പണ്ട് ഹിന്ദി സിനിമയിലെ വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പുളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ അറിവ് ഒളിച്ചു വെച്ചു. അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട കളിത്തൊഴി. തെന്നലേ മുട്ടിട്ടെന്നോ ചെമ്പകം അവളെ.
രണ്ടു വാക്കിൽ നമ്മൾ മനുഷ്യർ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. വിധി മനുഷ്യന്റെ തന്നെ തീരുമാനത്തിന് നിശ്ചയത്തിന് അവനിട്ട പേര്. ഇന്ദു അവള് ഹെൽപ്ലെസ് ആയിരുന്നു. അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അവൾക്ക്. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. എത്തിച്ചേരുന്നിടം ലക്ഷ്യം. നിങ്ങൾ കുട്ടികൾ, അതെന്തിനെ കുറിച്ചാവട്ടെ, തീരുമാനങ്ങൾ പല ആവർത്തി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നടത്താൻ ധൈര്യവും കരുത്തും പ്രകടിപ്പിക്കുക. ഓക്കെ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. See you guys. Hare Rama, Hare Rama, Rama Rama, Hare Krishna. Sri Hari vannu le. എനിക്ക് അയാളൊന്ന് കാണണം. ആരെങ്കിലും കുട്ടികളെ ഒന്ന് ചെറുക്കലേക്ക് പറഞ്ഞേക്കും. ഞാൻ പറഞ്ഞു ഇവിടം വരെ വരാന്ന് പറഞ്ഞാ അയാള് വരില്ലേ? എന്താ തനിക്ക് തോന്നുന്നത് അറിയില്ലേ. കഞ്ഞൂടി കഴിഞ്ഞാ
എനിക്ക് അപ്പുറത്ത് പണിയുണ്ടായിരുന്നു. താനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അയാളാണ് എന്നെ? ഇല്ല, ചെയ്യില്ല. ശ്രീഹരിയാണെന്ന് എനിക്കിപ്പോ തോന്നില്ല. ആളുകളുടെ മനസ്സ് ചോഴ്ന്നു നോക്കി സത്യം അറിയാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. വിചാരിച്ച പോലെ ഒന്നും ആയിരുന്നില്ല ആരും എന്റെ അടുത്ത് കാട്ടിയത്. അട്ടം നോക്കി കിടക്കുന്നവന് നേരവും കാലമില്ലല്ലോ. ഒന്നിനും കൊറനാളായി തന്നെ കണ്ടിട്ട്. ഞാൻ ബീഹാറിൽ ഗജമേളക്കൊന്ന് പോയി, അവിടുന്ന് ആസാം. ആന അഞ്ചെണ്ണം ഇങ്ങോട്ടെത്തി. രണ്ടുപേരോടുമായിട്ട് ചിലത് പറയാനുണ്ട്, ഒന്നിങ്ങോട്ട് വരണം. ശ്രീഹരി വന്നു എന്നറിഞ്ഞു, താൻ കണ്ടോ? കേട്ടു. എനിക്കയാളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. താൻ കണ്ടോ ഒന്ന് പറയൂ. എന്തിനാണോ വെട്ടി നുറുക്കി ചതഞ്ഞ പാമ്പനെ പോലെ ആക്കിയവനെ കണ്ടിട്ട് തനിക്ക് എന്തിനാ? ഒരു പിച്ചാങ്കത്തെ കയ്യിൽ വെച്ച് കെട്ടിത്തന്ന തനിക്ക് അവന്റെ പള്ള കയറ്റാൻ കഴിയും. ആളെ ഞാൻ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരാം. എന്നെ ഈ നിലയിലാക്കിയത് അയാളാന്ന് തനിക്ക് എന്തത്ര ഉറപ്പ്? എനിക്ക് മാത്രമല്ലടോ, ഈ നാട്ടിലെ ജനങ്ങൾക്കും കോടതിക്കും ബോധ്യമായ കാര്യം അത്. ഞാൻ വന്നത് ഇവളുടെ ഏട്ടൻ ചന്ദ്രൻ ഈ പറമ്പും വീടും എൻ്റെ ഒരു ചങ്ങാതിരെ പേർക്ക് എഴുതി കൊടുത്ത് അതിന്റെ വില വാങ്ങിയതറിയോ? അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇടനിൽക്കാരനായി ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പണം കൊടുത്തത് സെറ്റിൽ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്ന സ്ഥിതിയാ ഇപ്പൊ എന്റേത്. അതും ചെയ്തു ആ തല തിരിഞ്ഞു. എനിക്കിപ്പോ നിങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് ഇവിടെ ആവശ്യങ്ങളൊന്നുമില്ല, പക്ഷേ ഒരു ഓർമ്മയുണ്ടാവണം ഇക്കാര്യം. അത്ര തന്നെ, എന്നാ ഞാൻ പോട്ടെ. പറ. അത് ചോദിക്കാനുണ്ടോ? പുക പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ പാലിശ്ശേരി കാണും. ശ്രീധരേട്ടൻ കഴിക്കണില്ല? എനിക്ക് വേണ്ട മോനെ, പാലക്കാട് പോണം. വിഷുവിന് വിക്രമിന്റെ തമിഴ് പടം പറഞ്ഞു വെച്ചിട്ടുണ്ട് ജിൽ. ഇതും കഴിച്ചിട്ട് പോയ സംഗതി നടക്കില്ല. എന്നെ ഇന്നൊഴിവാ. എന്തോ നല്ല നല്ലൊരു വിഷുവായിട്ട് വിക്രമന്റെ തമിഴ് പടങ്ങൾ വെക്കണത്. വല്ല പുണ്യ പുരാണ പടങ്ങളും വെക്കാത്ത എന്തരപ്പി? എവിടുന്ന് കിട്ടി തെക്കൻ തിരുവനന്തപുരം സ്ലാങ്? അത് ഞാൻ പറഞ്ഞില്ലല്ലേ, പാരീസ് ടു ഡൽഹി ഫ്ലൈറ്റിൽ ഒരു കോള് കിട്ടി. തിരുവനന്തപുരം മണ്ണന്തലക്കാരി ഒരു അക്കൻ എന്ന് വെച്ചാൽ ഒരു നെയ്ച്ചേച്ചി. രാത്രി ഉറങ്ങാതെ ഞാൻ അക്കനെ നമ്മുടെ വള്ളുവനാട് മലയാളം പഠിപ്പിച്ചു. അക്കൻ നല്ല പൊളപ്പം തിരുവനന്തപുരം ഭാഷ എന്നെ പഠിപ്പിച്ചു. ശ്രീധരേട്ടാ ഇവിടെ ശ്രദ്ധിക്ക്. പാവം അക്ക ഇപ്പൊ പുളിമൂട് ജംഗ്ഷനിൽ ഇരുന്ന് ഞാൻ പറഞ്ഞില്ലട്ടോ എനിക്ക് വയ്യാന്നേ ഈ കുട്ടിയുടെ ഒരു കൂട്ടം കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞ വീളാ വിവശായി നടക്കുന്നുണ്ടാവും. അപ്പൊ പ്രശ്നം വിഷുവിനെ പ്രതിഭയെ കളിക്കേണ്ട പണം. ഹരേ നിനക്ക് ഓർമ്മയുണ്ട, നീയോ ഈ സഹദേവനും കൂടി ടിക്കറ്റ് എടുക്കാണ്ട് ടാക്കീസിന്റെ മറവൊക്കെ അകത്ത് കയറിയപ്പോ ശ്രീധരേട്ടൻ പിടിച്ചത്. പൊന്നാവരം കോട്ട, പൊന്നാവരം കോട്ട. കരടി ബലാത്സംഗം ചെയ്യണം പണം. പത്താമത്തെ പ്രാവശ്യം ടിക്കറ്റ് എടുക്കാൻ കയ്യിൽ കാശില്ലാതെ അകത്ത് കയറി വിജയസേട കുളിയണ്ടപ്പോ കറക്റ്റ് എന്നെ പിടിച്ച് കിഴിക്കുന്നത് മൂത്രപ്പരയുടെ സൈഡിൽ കൊണ്ടുപോയിട്ട് കുഞ്ഞുട്ടി നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഓരോന്ന് ഓർമ്മിപ്പിക്കാൻ കണ്ട നേരം ഇനി അതുപോലെ തൂങ്ങിക്കോളും. ഹലോ, എക്സ്ക്യൂസ് മീ ശ്രീധർ. വിഷുവിന് പൊന്നാവരം കോട്ട മതി, ഞാനും സഹദേവനും ടിക്കറ്റ് ഇല്ലാതെ കാണാൻ വരികയും ചെയ്യും. എന്തിന് ചെയ്യുമെന്ന് അറിയണല്ല. പൊന്നാവരം കോട്ടയോ? കിട്ടാൻ നീ കിട്ടിയാ തന്നെ ആര് കാണാൻ വരാൻ? ആരും വരണ്ടെന്നേ, ഷോയുടെ കാശ് ഞാൻ തരും. നിങ്ങൾ പടം കൊണ്ടുപോ. എല്ലാ ദിവസവും പൊന്നാവരം പൊന്നാവരം കോട്ട പൊന്നാവരം കോട്ട. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയോട്, വൈകുന്നേരത്തെ കാപ്പി, ഡിന്നർ എല്ലാം തിയേറ്ററിനകത്താക്കാം.
നേരം വെളുത്ത് രാത്രിയായി, പിറ്റേന്ന് നേരം വിളിക്കുന്നത് വരെ പൊന്നാപുരം കോട്ട. ഹൗസ് ഹോൾഷോയുടെ കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അതെ, പ്രിന്റ് തപ്പിയെടുക്കും. തപ്പാ തപ്പാ. ആ അപ്പൊ പാലക്കാട് പോണ്ടല്ലോ. അടിക്കണ്ണ അടിക്ക. എന്റെ കാര്യം ബെസ്റ്റ് കണ്ണ ബെസ്റ്റ്. ഹരിയെ, താ തിരിച്ചു പോകുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്ക്, അതിനനുസരിച്ച് കാര്യങ്ങൾ ചാർട്ട് ചെയ്യാലോ. കറക്റ്റ് ജോസേട്ടാ, യുആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ഒരുപാടുണ്ട് ഒരു ചെറിയ കാലം കൊണ്ട് ചെയ്യാൻ, ചെയ്ത് പൂർത്തിയാക്കാൻ. ഒരു ചെറിയ കാലം എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം എന്നാണ്. വർത്തമാനം എന്ന വാക്കിനർത്ഥം മാനം ചെയ്യത്തക്കവണ്ണം വർദ്ധിക്കുന്നത് എന്നാണ്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ കഴിയുന്നത് വർത്തമാനകാലം ഒരു ബിന്ദുവാണ്. ഓർമ്മയിൽ മാത്രം നിലനിൽക്കുന്ന ഭൂതത്തിനും സങ്കല്പം അല്ലെങ്കിൽ ആഗ്രഹം മാത്രമായ ഭാവിക്കുമിടയിൽ ഇതൊന്നു മാത്രം സത്യം. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈ കാലത്തിൻ്റെതാണ്. ഈ കുടം ഇന്നലെയും നാളെയും പൊട്ടിക്കാനാവില്ല. അത് ഇന്ന് ദാ ഈ നിമിഷം പൊട്ടുന്നു. ഇപ്പൊ കുടമെന്ന അവസ്ഥ ഭൂതകാലത്തിൻ്റെതായി. ഭാവിയിലും ആ കുടമില്ല. മീനായതും ഭവതിമാനായതും ജനനി, മീനാകവും നഗകഖം താനായതും, ഖരനദീനാരിയും നരനുമാ നാഗവും നരകവും, നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതിമാനായി നിന്നറിയും ഈ ഞാനായതും ഭവതി. ഹേ നാദരൂപിണി, അഹോ നാടകം നിഖിലവും. നീ ഇനി ഇവിടം വിട്ട് പോകലടാ മോനെ. ഏത് നാട്ടിലാ നിനക്ക് ഇതിൽ സുഖം കിട്ടുക? തനിക്ക് ഇടയ്ക്കിടയ്ക്ക് മടി കിടന്ന് കരയണമെങ്കിൽ നമുക്ക് വെള്ളക്കാരികളെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാന്നേ. ക്ലോദാ ക്ലോദാ. അയ്യോ, ജോസേട്ടൻ പറഞ്ഞ ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് എന്റെ മനസ്സിലുണ്ട്. ഇന്ദുലേഖ സങ്കടാണ് അതിന്റെ കാര്യം. അറിയാം, ഒന്നും പറയണ്ട സീനേട്ട്, എല്ലാം അറിയാം. പക്ഷെ എനിക്ക് തുടങ്ങേണ്ടത് തിരുമിറ്റക്കൂട് നിന്നാണ്. അവിടെ എനിക്ക് എന്താ വേണ്ട പറഞ്ഞു? നമുക്കാളുണ്ട്. എനിക്കും അവിടെ ഒരാളുണ്ട്. കെ പി ഭവാനി അമ്മ, പാലാട്ട് വീട്, തിരുമിറ്റക്കൂട്, പാലക്കാട് ജില്ല. അതാണ് ആരാന്ന് ചോദിച്ചാലും മംഗല്യയോഗം വേണ്ടാന്ന് ശഠിച്ച് വർഷങ്ങളുടെ ഏകാന്ത ജീവിതം തുടരുന്ന ഒരമ്മക്ക്. ഡൽഹിയിലെ വീട്ടിൽ ഇത്തവണ എത്തിയപ്പോ ഒരു കൗതുകത്തിന്റെ പരിധി നോക്കിയതായിരുന്നു. അച്ഛന്റെ പഴയ പെട്ടികളും ഷെൽഫുകളും കിട്ടി. നീല കടുക് മണികൾ പോലുള്ള അക്ഷരങ്ങളാൽ ശ്രീരാമജയം എന്ന തലവാചകത്തോടെ എഴുതിയ പ്രണയലേഖനങ്ങൾ, ഗദ്യ കവിതകൾ. അച്ഛന്റെ കൂട്ടുകാരി, കാമുകി, പ്രണയിനി എന്നും വിളിക്കാം. അല്ലെങ്കിൽ മരണം വരെ ലോകത്തിന് മുന്നിൽ പുലാപ്പെട്ട ഗംഗാധരമേനോട് യേസ് മറച്ചു വെച്ച വേദന. എന്റെ അമ്മയെ വിവാഹം കഴിക്കേണ്ടെന്ന അവസ്ഥയിൽ അച്ഛനെത്തി എന്നറിഞ്ഞപ്പോൾ അയച്ച കണ്ണീരിന്റെ ഉപ്പ് വിടാത്ത ആ ഒരു കത്തിൽ തെളിയുന്നുണ്ട് ആ മനസ്സിന്റെ നിറവും സുഗന്ധവും. എനിക്കവരെ കാണണം. ഇത് തന്നെയാ വീട്. ആളിവിടെ ഉണ്ടായില്ലേ? അവരെങ്ങനെ ഇങ്ങോട്ട് പോകാറൊന്നും പതിവില്ലേ? എന്തേന്ന് ചോദിച്ചാ ഒരു ആങ്സൈറ്റി ഉണ്ടാവില്ലടോ. ആരെയാ കാണാൻ പോന്ന്? അച്ഛന്റെ കൂട്ടുകാരിയാ. അതൊരു മഹാഭാഗ്യമല്ലേ? എത്ര പേർക്ക് കിട്ടും? പാവം ശ്രീരാമജി. കുട്ടിയെ നല്ല കണ്ടു പരിചയം തോന്നുന്നുണ്ട്. തോന്നിയതാവോ? ഇരിക്കും. എല്ലാരും എവിടെന്നു പറഞ്ഞില്ല. അമ്മ ഇവിടെ തനിച്ചാണോ? ഒരു കുട്ടിയുണ്ട് അടുക്കള ജോലിക്ക്. അങ്ങനെ ചോദിച്ചാ അതായിരുന്നു വിധി. ഈശ്വര നിശ്ചയം ഉണ്ടല്ലോ എന്തിനും. ഇപ്പോഴും കത്തുകൾ എഴുതുമ്പോ ശ്രീരാമജയം എന്ന് ആദ്യം കുറിക്കുന്ന പതിവുണ്ടോ? കത്തുകളോ? ആർക്കാ കത്തുകൾ എഴുതാ? അല്ല, അങ്ങനെ കത്തെഴുതിയ കാര്യങ്ങളൊക്കെ കുട്ടിക്ക് എങ്ങനെ അറിയാം? പുലാപ്പെട്ട ഗംഗാധരമാണ്, അദ്ദേഹമാണ് പറഞ്ഞത്.
കണ്ടപ്പോ തോന്നിയ മുൻപരിചയം വെറുതെ ആയിരുന്നില്ല. എന്നെ കാണാൻ വരാൻ എന്റെ കുട്ടി അങ്ങനെ തോന്നി. അതിനിപ്പോ എന്താ ഒരു കാരണം പറയാ? അമ്മയെ കാണാൻ തോന്നി. അച്ഛൻ്റേത് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുതരാൻ ഇതൊക്കെ ഞാൻ കണ്ടുള്ളൂ. ഇതിവിടെ അമ്മയുടെ കയ്യിലാണ് ഇരിക്കേണ്ടത്. കരയിക്കാനല്ല, സന്തോഷാവാൻ വേണ്ടിയാണ് ചെയ്തത്. കുറച്ചു നാൾ ഞാൻ നാട്ടിൽ തന്നെ കാണും, ഒരപേക്ഷയുണ്ട്. എൻ്റെ കൂടെ കുറച്ച് ദിവസം എൻ്റെ അമ്മയായിട്ട് കഴിയാൻ വരും. അമ്മയെ അച്ഛനെ നേരത്തെ നഷ്ടപ്പെട്ടാണ് ഞാൻ ഒരു മുഹ മനസ്സു നിറയും അമ്മ ശരി എന്ന് പറഞ്ഞ. എന്റെ മോന, എന്റെ മോൻ വിളിച്ച അമ്മ വരാതിരിക്കില്ല. ഒരു ദിവസം ആരോടെങ്കിലും ഒന്ന് ചൊല്ലി അയക്കും, അമ്മ വരാം. ഏതാ ജോ? ജോ ജോസേട്ടനാണെങ്കിൽ അടുത്ത ഭാഗത്തുണ്ട്, ജോക്കറാണെങ്കിൽ വലത് ഭാഗത്തുണ്ട്. ചീട്ടിലെ ജോക്കറാണെങ്കിൽ ഇതൊന്നും കാണുന്നില്ലേ? ശ്രദ്ധിച്ചില്ല. അത് ശരി. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. രാമനുണ്ണിയാണല്ലോ. വാ രാമനുണ്ണി. അങ്ങനെ നീ തിരിച്ചിങ് വന്നു, കളി മുടക്കണ്ട, നടക്കട്ടെ. നീ വന്ന പിന്നെ എന്ത് കളി? ഇരിക്കേ. കളി കാര്യമാക്കാൻ ആരെങ്കിലും വരുമോന്ന് കാത്തിരിക്കായിരുന്നു ഞങ്ങള്. വലിയ ആളുകളെ നമ്മൾ അങ്ങോട്ടേന്ന് കാണുമല്ലോ. അതാണ് നിന്റെ രീതി. ഞാൻ പക്ഷെ വലിയ ആളുകളെ എന്റെ അടുത്തേക്ക് വരുത്താറാ പറഞ്ഞു. ഞാനൊരു വണ്ടി ഇങ്ങോട്ട് അയച്ചിട്ട് നീ അതിൽ കയറി വന്നില്ല. ഞാനവിടെ ഫുൾ സെറ്റപ്പ് റെഡിയാക്കിയിരുന്നു നിന്നെ ഒന്ന് സൽക്കരിക്കാൻ. സമയമുണ്ട് രാമനുണ്ണി, നിന്നെ കാണാനും ഞാൻ സമയം മാറ്റി വെച്ചിട്ടുണ്ട്. ആ, നീ ഈ വരവില് ഈ വീടും പറമ്പും വിൽക്കാന്ന് ന്യൂസ് ഉണ്ട് നാട്ടില്. ഇനി ഇങ്ങോട്ടില്ലാന്ന്. ശരിയാ. ആ ചെട്ടിയാര് എന്റെ ഫ്രണ്ടാ, ഇയാൾക്ക് താല്പര്യമുണ്ട്. ഞാൻ ഈ വീടും പറമ്പും ആർക്കെങ്കിലും കൊടുക്കും, വില മേടിച്ചിട്ടല്ല, ദാനം, ഇഷ്ടദാനം കൊടുക്കും. അതിന് സമയമുണ്ട്, ചെട്ടിയാരെ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ. വേറെ എന്തൊക്കെയുണ്ട് ന്യൂസ് നാട്ടില്? വേറെ എന്താണോ, ഞങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു അല്ലേ ശ്രീധരേട്ടാ? ഞങ്ങളൊക്കെ നല്ല സുഖത്തിലാ കഴിയണേ, തന്റെ കാര്യം ബുദ്ധിമുട്ടിലാണെന്നറിയില്ല. ആ പഴയ കേസിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? പഴയ കേസിൽ ഒരു വർഷം ജയിലിൽ കിടന്ന് ശിക്ഷ അനുഭവിച്ചില്ലേ? എന്താ പുതുതായിട്ടറിയാൻ? അതല്ലടോ നിന്റെ ലൈൻ. എന്തു മറ്റൊരാളിന്റെ ഭാര്യയുടെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കുന്നത്? അതത്ര നല്ലതല്ലല്ലോ രാമനുണ്ണി. ആകെ കടത്തിൽ മുങ്ങിയിരിക്കുക, കിടപ്പാടം വരെ പോണമട്ടാ കാണേ. അവള് പിന്നെ തൃശൂർ സൈഡിൽ ഏതോ ഒരു കുറ്റി പിടിച്ചിട്ടുണ്ടെന്നാ പറയണേ. ചെലവും കാര്യങ്ങളും അങ്ങനെയാ നടന്നു പോണെന്നും പറയുന്നു. രാമനുണ്ണി, ഞങ്ങള് ചീട്ട് കളി തുടരട്ടെ. തനിക്ക് അത്ര സുഖമായിട്ടില്ല എന്റെ വരവ്. ഞാനൊരു നാട്ടുമര്യാദയുടെ പേരിൽ ഇറങ്ങിയേ ഉള്ളൂ. കുളിക്കടവിൽ പെണ്ണുങ്ങൾ പറയുന്ന നാടൻ ഗോസിപ്പുകൾക്ക് പോലും ഇതിലും നിലവാരം ഉണ്ടാവും. നീ അതിനെ നാട്ടുമര്യാദ എന്നാണ് പറയുന്നതെങ്കിൽ സോറി മനെ, എനിക്ക് മര്യാദ ഒട്ടും സുഖമായി തോന്നില്ല. ജോസേട്ടാ ചീട്ടട്, ഞാൻ ഇറങ്ങാം. അങ്ങനെ ആവട്ടെ. മനസ്സിലായില്ലേ? രണ്ട് കാര്യങ്ങൾ അവൻ അറിയണം. ഞാൻ തിരിച്ചു പോകുന്നുണ്ടോ, മറ്റേത് എന്റെ മനസ്സിൽ ഇപ്പോഴും ഇന്ദുലേഖയുണ്ട്.
ആ ചെട്ടിയാരിപ്പ് എന്തിനാ പാവം പെണ്ണിനെ ദുഷിച്ചത്? തൃശ്ശൂര് സൈഡില് കുറ്റി, ഓന്റെ തള്ളക്കാവും കുറ്റി. അരി, നീ അവനെ ഡീൽ ചെയ്ത രീതി അന്ന്, ഇനി പടി കയറില്ല. അവന്റെ പടി എനിക്ക് കയറേണ്ടി വരും വളരെ വൈകാതെ. നാളെ വല്ലപ്പുഴക്കല്ല മുഹമ്മദിന്റെ പാടത്ത് പോത്തുമൂട്ടു. പോത്തുമൂട്ട് തെളിക്കണ്ടത്തിലെ നാൽക്കാലികളുടെ മരണപ്പാച്ചിൽ. അത് കാണാൻ പോയാൽ അംഗവും കാണാം, താളിയും ഒടിക്കാമെന്ന ന്യായപ്രകാരം പോത്തുമൂട്ടും കാണാം, പീതാംബരനെ ഒടിക്കാം. പീതാംബരനെ മറന്നോ എന്റെ ചങ്ങാതിമാരെ. അവന്റെ കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു വർഷത്തെ എന്റെ ജയിൽ ജീവിതം. 6 വർഷത്തെ ശിക്ഷ കഴിഞ്ഞ് അവൻ ഇന്ന് പുറത്തിറങ്ങി. കാണണ്ടേ? നമുക്ക് കാണണം. സാക്ഷാൽ ചിറക്കൽ ശ്രീഹരിയെ കെട്ടിക്കല്ലേ പ്രതിഭട്ട ഓരോ വേഷങ്ങള്. ഇത് പീതാംബരന് വേണ്ടി. കാണുമ്പോ മനസ്സിലാവാൻ അവന് ബുദ്ധിമുട്ടുണ്ടാവരുത്. പൂട്ട് കാണാൻ തെളിക്കണ്ടത്തിലിരിക്കുമ്പോ ഈ കാൽസറായ അസൗകര്യ ഇതാവും പഴിച്ചു കളയാം. തലയെ കെട്ടാം, പിടിച്ചു കിടക്കാം, പൊതിഞ്ഞെടുക്കാം. ബെസ്റ്റ് മാഷെ, ബെസ്റ്റ്, ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വല്ലപ്പുഴ കന്നുപൂട്ട് മത്സരത്തിൽ ഇന്ന് 1st സ്ഥാനത്തിന് അർഹമായിരിക്കുന്നത് ഈങ്ങാപ്പാറ പീതാംബരന്റെ 4th ജോടി കന്നുകളാണ്. സമ്മാനം വാങ്ങുന്നതിനായി ശ്രീ പീതാംബരൻ അവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുകയും സമ്മാനം നൽകുന്നതിനായി ശ്രീ കെല്ല മുഹമ്മദ് സാഹിബ് അവരെ ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുന്നു. അടുത്തതായി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ മത്സരത്തിൽ വിജയിച്ച പോത്ത് പീതാംബരനെ തൃക്കൂർ പ്രതിഭാ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് വക പ്രത്യേക ഉപഹാരം നൽകുന്നതിനായി ശ്രീ ചിറക്കൽ ശ്രീഹരിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കന്നുകാലി പ്രേമികളെ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ ഈങ്ങാപ്പാറ പീതാംബരന് ഈ പുരസ്കാരം നൽകുവാനായി ലഭിച്ച ഈ അപൂർവ അസുലഭ അഭൗമ്യമായ അവസരത്തിന് ഞാൻ ഈ മത്സരത്തിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊള്ളു. ഏതാണ്ട് 6 വർഷം മുമ്പ് ശ്രീ പീതാംബരൻ വാഴാലിക്കാവ് പാടത്ത് വെച്ച് എനിക്ക് ഒരു ട്രോഫി തന്നു. ആ ട്രോഫി ഇത്രയും കാലം ഞാൻ കൊണ്ടു നടക്കുകയാണ്. ഊണിലും ഉറക്കത്തിലും പീതാംബരനും ആ ട്രോഫി.
അത് തിരിച്ചേൽപ്പിക്കേണ്ട അവസരത്തിനായുള്ള എന്റെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. മോനെ പീതാംബര, ഇന്നാടാ നിന്റെ എവർ റോളിംഗ് ട്രോഫി. താനും തന്റെ ഭാര്യയും എന്തിനെ നാട് മുഴുവൻ വിശ്വസിച്ചിരുന്ന ചിറക്കൽ ശ്രീഹരി തന്നെ കൊല്ലാൻ അയച്ച വാടക ചട്ടമ്പി. പഴയ ചങ്ങാതിയെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോ ഈ എരപ്പാളിയും കൂടെ വേണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഇവൻ ആരുടെ ആയുധമായിരുന്നു എന്ന് ഇവൻ തന്നെ പറയണം. നിന്നെ ഈ നിലയിലാക്കിയതും എന്നെ ഒരു ക്രിമിനൽ ആക്കിയതും ആരുടെ ആവശ്യമായിരുന്നു എന്ന് ഇവൻ പറയും. എണ്ണി മേടിച്ച പണത്തിന്റെ കൂടെ നീ കാറ്റിന്റെ അടുത്ത് കാറ്റി കഴിഞ്ഞു. ഇനി നീ വാ തുറന്ന് പറയണം. രാമനുണ്ണി, രാമനുണ്ണിയ പറഞ്ഞ ഇയാളെ കൊല്ലാൻ. എന്നിട്ട് ശ്രീഹരിയുടെ പേര് പറയാം. ഇഷ്ടമായിരുന്നു ഇവളെ. അത് നന്നായി അറിയാവുന്ന ഒരാൾ നീ ആയിരുന്നു. എന്നിട്ടും നീ ഉള്ളിലെ സ്നേഹമോ അതോ സുഹൃത്തിനെ തോൽപ്പിക്കാൻ കിട്ടിയ അവസരം ഉപയോഗിച്ചോ അറിയില്ല. നീയാൻ ഇവളെ കെട്ടാൻ പോകുന്നെന്ന് അറിഞ്ഞപ്പോ വെറുപ്പല്ല, ഒരുതരം ഷോക്കായിരുന്നു എനിക്ക്. സ്നേഹിച്ച പെണ്ണെ സ്വന്തമാക്കാൻ ശ്രീഹരിക്ക് കഴിയാഞ്ഞിട്ടൊന്നുമല്ല, കിളിക്കുഞ്ഞിനെ റാഞ്ചുന്ന പോലെ ഞാൻ കൊണ്ടുപോയി ഇവളെ. വധൂവരന്മാരെ ഒരു നോട്ടം കാണാൻ ദൂരെ മാറിയെന്ന് മനസ്സിൽ മംഗളം പറയാൻ വന്നവന്, പക്ഷെ ഇവന്റെ കയ്യിൽ നിന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ എന്ന് ആശ്വസിച്ചപ്പോ ആ മഹാഭാവ എല്ലാരും കൂടെ എന്റെ തലയിൽ കെട്ടി വെക്കായിരുന്നു. അത്രയ്ക്ക് അസുരനാണ് ശ്രീഹരി എന്ന് വിശ്വസിച്ചവരുടെ കൂടെ നീയും ഇവളും ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ശ്രീഹരി കരഞ്ഞിട്ടേ ഉള്ളൂ, ആരെയും കരയിച്ചിട്ടില്ല. സഹദേവ,
കൊണ്ട് കള ഇവൻ എവിടെയെങ്കിലും ശരിയേട്ട വാ. നിങ്ങൾ ആള് മതിയാവില്ലല്ലോ സഹോദരൻ. ധാരാളം മതിയാവും ചെട്ടിയാരെ. ഈ പുഴക്കര ഓർക്കുന്നു രാമനുണ്ണി, നമ്മൾ ആദ്യമായി വഴക്കിട്ടതും തല്ലുകൂടിയതും ഇവിടെ വെച്ചായിരുന്നു. ഭാഗ്യത്തിന് ആരോ ഈ വഴിക്ക് വന്നതുകൊണ്ട് അത് തീർന്ന് രണ്ടു വഴിക്ക് പോയി. ഇല്ലെങ്കിൽ രണ്ടിലൊരാളിന്റെ മരണത്തിൽ കലാശിച്ചേന് ആ കലഹം. ഓർക്കുമ്പോ മുഖത്തൊരു ചിരിവറ്റും അറിയാതെ പക്വതയില്ലാത്ത കാലത്തിന്റെ സുഖമുള്ള ഓർമ്മകൾ. അവളെ ചൊല്ലിയായിരുന്നു, അവൾക്ക് വേണ്ടിയായിരുന്നു നമ്മുടെ വഴക്കുകൾ. അത് കുട്ടികളുടെ ബാല്യത്തിന്റെ കഥ. ഞാനും നീയും ഒരുപാട് വളർന്നേക്കും അല്ലേ? വളർന്നതും കാലം മാറിയതും അറിയണം നമ്മൾ. പീതാംബരന്റെ പിന്നിൽ നീയാവും എന്ന് ഞാൻ ഊഹിച്ചു, തെറ്റിയില്ല. ബാലേന്ദ്രനും ഞാനും പീതാംബരനെ ആയുധം കൊണ്ട് തന്നെ അവസാനിക്കും. എന്നിട്ട് അവളെ നിനക്ക് കിട്ടുകയും ചെയ്യും. മോനെ, ആനെ വാങ്ങാം, പോത്തിനെ വാങ്ങാം, എസ് ക്ലാസ് ബെൻസ് വാങ്ങാം, പണം മാത്രം ഉണ്ടായാൽ മതി. ഒരു പെണ്ണിന്റെ മനസ്സിലെ ഇഷ്ടം വാങ്ങാൻ കിട്ടില്ല. നീ ഇനി അതിന് ശ്രമിക്കരുത്. പീതാംബരൻ രക്ഷപ്പെടാനെന്തോ പറഞ്ഞെന്ന് വെച്ച് തെളിവൊന്നുമില്ലല്ലോ. ഞാൻ അവന് പണം കൊടുത്ത് ജയിച്ചു വന്നതിന് തെളിവോ? എന്തിന്? ഞാൻ മുൻസിഫ് കോടതിയിൽ അന്യായം ഫയൽ ചെയ്ത് നിന്നെ വിസ്തരിക്കാനോ ശിക്ഷ വാങ്ങിച്ചു തരാനോ ഒന്നും പോകുന്നില്ല. ബാലേന്ദ്രനും പിന്നെ അവൾക്കും ബോധ്യമായിട്ടുണ്ട്. പീതാംബരനെയും പിന്നെ അവന്റെ പിന്നിൽ നിന്ന് അവൻ ഇടം വലം പറഞ്ഞ് തോട്ടിക്ക് പിടിച്ച് നടത്തി ഇവനെ. ഒരു കൊല്ലം നീ എന്നെ ജയിലിലെ പശപ്പച്ചരിയുടെ ചോറ് തീറ്റിച്ചു. പോട്ടെ, സംഭവിക്കേണ്ടതായിരുന്നു ജാതക ദോഷം. ഇനി എന്ത് പ്രതികാരം നടത്തിയാലും ആയുസിന്റെ പുസ്തകത്തിലെ ആ ഒരു വർഷം എനിക്ക് നഷ്ടം തന്നെയാണ്. നിന്നോടൊന്നേ പറയാൻ, കള്ളക്കളികൾ ഇനി കളിക്കരുത്. ഒരു യാത്രയുടെ ഇടവേളയിലാണ് ഒരു നാൾ വന്നതുപോലെ ഞാൻ അതിന് തിരിച്ചു പോകും. അതിനിടയിൽ മല്ലയുദ്ധത്തിന് എന്നെ വിളിക്കരുത്. തിരിഞ്ഞോടി ശീലമില്ലാത്തവനോട് യുദ്ധം ചെയ്യാൻ ഉത്സാഹം കാട്ടുമ്പോൾ ജയമുറപ്പുണ്ടാവണം. രാമനുണ്ണിക്ക് ജയിക്കാനാവില്ല ശ്രീഹരിയെ ഒരിക്കലും, അത് മറന്നുകൂടാ. ശ്രീഹരി, അപ്പൊ ഇനി നീ ഉണ്ടാവും ഇന്ദുലേഖയുടെ സംരക്ഷകനായിട്ട്. സംരക്ഷണം? അതെ, സംരക്ഷണം. അതാണ് ശ്രീഹരിയുടെ ധർമ്മം. ആകെ ഒരു ഒന്നിനും മനസ്സ് തോന്നില്ല. കർണട്ട് ഇരിക്കെ നിരാശ, അല്പം സങ്കടം, പിന്നെ ആരോടൊന്നില്ലാത്ത ദേഷ്യം. നിന്റെ കഥയിലെ വില്ലൻ ശ്രീഹരിയപ്പോ ഇനി ഇവിടെ ഉണ്ട് എന്ന് പറയുന്നു. അവന്റെ ഈ സമയത്തുള്ള വരവ് അത്ര നല്ലതിനല്ല. ആ കൊശവൻ പീതാംബരൻ എന്ത് പണിയാ ചെയ്തു? ജയിലിൽ നിന്നിറങ്ങി പിറ്റേന്ന് തന്നെ പോത്തുവൂട്ടിന് പോവാൻ നീ അറിഞ്ഞില്ലായിരുന്നു? ആ പോത്തിനോട് പറഞ്ഞാ ഞാൻ കുറച്ചു ദിവസം എവിടെയെങ്കിലും മാറിയേക്ക. കേക്കണ്ടേ, തെളിക്കണ്ടത്തിനിട്ട് ചവിട്ടി കുഴച്ചെന്നാ കേട്ടത്. അവൻ നിന്നോട് എന്ത് പറഞ്ഞു? ശ്രീഹരി ഭീഷണിയോ? ഇല്ല, ഒരു വാണിംഗ് ഉണ്ട്, അവളുടെ കാര്യത്തിൽ ഇടപെടണ്ടെന്ന്. ഏതായാലും നീ അവന്റെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി. അബീബ് പറയുന്നത് ഇന്ദുവിനെയും ബാലനെയും അവര് താമസിക്കുന്നിടത്ത് നടക്കണമെന്ന്. നടക്കാന്ന് പറഞ്ഞാ ചെട്ടിയാരെ മുമ്പിൽ ഇരുത്തണം, അയാള് ഫോഴ്സ് ചെയ്തവ. നീ രക്ഷകനായിരിക്കണം എന്ന് വെച്ചാ അവിടുന്ന് ഇറങ്ങി അവർ പിന്നെ താമസിക്കുന്നത് നിന്റെ ദയ നിന്റെ ഏതെങ്കിലും ഒരു വീട്ടിൽ. മനസ്സിലായോ?
പീതാംബരൻ സത്യം പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഓഫർ സ്വീകരിക്കും രണ്ടുപേരും. ആ അത് നിന്റെ പ്ലേ പോലെ ഇരിക്കും. പീതാംബരനെ തല്ലി പദം വരുത്തി നുണ പറയിച്ചാന്ന് പറയണം. വേണമെങ്കിൽ അവനെയും കൂട്ടിക്കോ പീതാംബരനെ. നുണ പറയാനും വിശ്വസിപ്പിക്കാനും അവനുള്ള കഴിവ് അഞ്ചാറ് കൊല്ലം മുമ്പേ തെളിയിച്ചല്ലേ. മറക്കാൻ എനിക്ക് കഴിയുന്നില്ല കർണേട്ട, അവളോടുള്ള സ്നേഹം തന്നെയാണ് എന്നെ കൊണ്ടിതെല്ലാം ചെയ്യിച്ചത്. ദിവസം കഴിയുന്നതോറും അത് കൂടുന്നേ ഉള്ളൂ. എന്നോ ആ കേസ് കെട്ട് വെച്ച് കെട്ടി പൂട്ടാൻ ഞാൻ പറഞ്ഞതാ, നീ കേട്ടില്ല. ഏതായാലും ഇങ്ങനൊരു കളി കളിക്ക്. അവനും അവളെ മറക്കാൻ വയ്യാത്തോണ്ട് തിരിച്ചു വന്നതാവും. ഇതിനും മാത്രം ഇത്രയും വലിയ ഉരുപ്പടിയാണോ ആ പെണ്ണ്? സാമ്രാജ്യങ്ങൾ തമ്മിൽ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയോപാട്രമാർക്ക് വേണ്ടി. ഇതിപ്പോ നിന്റെയൊക്കെ പ്രാന്തം നല്ലാതെ എന്ത് പറയാനാ? ആരെങ്കിലും നല്ല പാർട്ടീസിനെ കിട്ടോ കർണേട്ട, പണം എത്ര വേണമെങ്കിലും അറിയാം. അവനെ ശ്രീഹരി അങ്ങോട്ട് തട്ടാൻ അത് അവസാന മാർഗം. തൽക്കാലം നീ ബാലയിൽ തന്നെ ആ പെണ്ണിനെ നിന്റെ കസ്റ്റഡിയിലാക്ക. പോകാവിടെ പോട്രാ. ശീലങ്ങൾക്ക് ഇപ്പോഴും മുടക്കൊന്നുമില്ല അല്ലേ? ദൈവങ്ങളല്ലാതെ മറ്റാരും തൊടയില്ലല്ലോ. ദൈവങ്ങളെങ്കിലും ഉണ്ടല്ലോ, അത് ഭാഗ്യം. തൊഴണില്ലേ? ഇല്ല, തൊഴാൻ പറഞ്ഞ ആളെ കാത്തിരുന്നതാ. ഇനി നാട്ടിൽ തന്നെ ഉണ്ടോ? എത്ര നാളെന്നറിയില്ല, എങ്കിലും കാണും. ഞാനൊരു കാര്യം പറയാനായിട്ട്, ബുദ്ധിമുട്ടുകളെ കുറിച്ച് ശ്രീധരേട്ടനെ പോലുള്ളവർ പറഞ്ഞറിയാം. തെറ്റായിട്ട് എടുക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് സഹായിക്കാൻ കഴിയും. പണത്തിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്തെങ്കിലും ആ രീതിയിൽ ചെയ്താൽ നിഷേധിക്കരുത്. ബാലേന്ദ്രനോടാണോ ഇയാളോടാണോ ഇത് പറയേണ്ടതെന്ന് ഞാൻ ആലോചിച്ചു. അയാളത് എങ്ങനെയാകും എടുക്കുക എന്നുള്ള ഗതികേടുണ്ട്. പക്ഷെ ഞാൻ നിഷേധിക്കല്ല, ഒന്നും വേണ്ട. ഏതെങ്കിലും വഴിക്ക് അതൊക്കെ നേരെയാവും. അതിനൊക്കെ വലിയൊരു സഹായം ചെയ്തത് കുറെ കാലം മനസ്സിൽ തോന്നിയൊരു വെറുപ്പുണ്ടായിരുന്നു. ഒരു ഭാരം ചത്തറിഞ്ഞപ്പോ അത് മാറി. അതിന് നന്ദി പറഞ്ഞിട്ട് വരിക. ഞാൻ ഒന്ന് നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കില്ല. വല്ലാതെ പ്രയാസങ്ങൾ വരുമ്പോൾ എന്നെ ഓർക്കാം. ഒരു വാക്കാരോടെങ്കിലും പറഞ്ഞയച്ചാൽ മതി. ഒരു ദിവസം തിരിച്ചു വരുമെന്നറിയായിരുന്നു. അന്ന് പക്ഷേ കൂടെ ഒരു പെൺകുട്ടിയും കൂടി ഉണ്ടാവും കരുതി. എന്തേ ശ്രമിച്ചിരുന്നു ഒരു കൂട്ടിനായിട്ട്, എവിടെയും കണ്ടില്ല. ഒരാളെ പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്ന വെറുതെയാണ്. ഒരാളെ പോലെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പുറത്താണ് സാർ. മോഷണം വലുത് നടന്നിട്ടുണ്ടോ? അകത്തൊക്കെ ശരിക്കും നോക്കിയായിരുന്നു? ഇല്ല. താനാരാ? എന്റെ അളിയന. ഇവന്റെ ഭാര്യ? കഴിഞ്ഞ ദിവസങ്ങളിൽ ആരെങ്കിലുമായിട്ട് എന്തെങ്കിലും കശപിശം ഉണ്ടായിട്ടുണ്ടോ?
കളത്തിലെ രാമനുണ്ണിയുടെ കാർ ഇങ്ങോട്ട് വരുന്ന കണ്ടു. ആര് കണ്ടു? നീ കണ്ടോ? ഇവിടെ നീങ്ങുന്നേ രാമനുണ്ണി ഇങ്ങോട്ട് വരുന്ന നീ കണ്ടോ? രാമനുണ്ണിയുടെ കാറാന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ഞാൻ കളത്തില് ജോലിക്ക് നിന്നിരുന്നതാ. നീ രാമനുണ്ണിയെ കണ്ടോ അതോ അവിടുത്തെ കാറാ? അതില് രാമനുണ്ണിയെ പോലെ ഉറപ്പിച്ചു പറയാൻ നീ ആളെ കണ്ടിട്ടില്ല. ഉണ്ടോ? അയാളാ അന്ന് തോന്നി. കൊലപാതക കേസാ, തോന്നൽ വെച്ച് വല്ലതും കേറിയങ്ങ് പറഞ്ഞ കോടതി കയറി ഇറങ്ങി നിന്റെ കണപ്പി ഇളകും. മനസ്സിലായോടി? ഊഹം വെച്ച് പറയേണ്ട കാര്യമല്ല ഇതൊന്നും. പ്രധാന സാക്ഷിയായിട്ട് നിന്റെ പേരങ്ങ് ചേർക്കട്ടെ. അയ്യോ സാറേ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കി നിന്റെ പാടുന്നൊക്കെ പോവാൻ നോക്കടി. ഓടി. എന്താണ് സാർ ഇത്? ഒരു പ്രൈം വിറ്റ്നസിനെ ഇങ്ങനെ വിരട്ടി ഓടിക്കാണോ വേണ്ടത്? നല്ല ഭാഷയിൽ അവരോടൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇയാൾ ആരാ? ഇയാളെ വേണ്ട കുര്യൻ. എന്റെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കേട്ടാൽ പല്ലിളിച്ച് കാട്ടി ബാല് ചുരുട്ടി നിൽക്കുകയൊന്നുമല്ല കുര്യൻ സാർ. രാഷ്ട്രീയ മുതലാളിയല്ല, രാഷ്ട്രീയ തൊഴിലാളിയല്ല, അങ്ങനെ വലിയ പേരൊന്നും ഇല്ലാത്ത ഒരാളാ. ഓ, ഞാൻ വിചാരിച്ച് പുതിയ ഡി ജി പി ആയിരിക്കും. പണി പഠിപ്പിക്കല്ലേ, ആരോട് എന്ത് ചോദിക്കണമെന്നൊക്കെ എനിക്കറിയാം. സാറിന് അറിയാവുന്ന ഐറ്റം ഏതാന്ന് മനസ്സിലായി. ആടിനെ പട്ടിയാക്കൽ, വാദിയെ പ്രതിയാക്കാൻ മിടുക്കനാണ് കുര്യൻ സാർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. തന്റെ മുകളിൽ അധികാരം കൊണ്ടായാലും സംസ്കാരം കൊണ്ടായാലും കൊള്ളാം എന്ന് തോന്നുന്നവരും കാണുമല്ലോ, ഞാൻ കണ്ടോളാം. ഓ, താനങ്ങ് ചെല്ല്, എന്നിട്ട് എന്നെ തൂക്കാനുള്ള ഓർഡർ മേടിച്ചിങ്ങ് വാ. ഓ വരാം. അതിനു മുമ്പ് അന്വേഷണം പൂർത്തിയാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്ത് കളയല്ലേ. ഒന്നും കൊഴിവെട്ടി മൂടാൻ തിരക്ക് കൂട്ടണ്ട. കുന്തക്കാലിരുത്തി തന്നെ കൊണ്ട് തന്നെ മാന്തി എടുപ്പിക്കുക. അതെ, ഡി വി എസ് പി ആണ്. ആ നമസ്കാരം, നമസ്കാരം. ആര്? ശ്രീഹരിയോ? ആ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ശരി, ഓക്കെ. നിങ്ങളാരാ? ശ്രീഹരി. ഞാനാണ് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യനാ വിളിച്ചത്. നല്ല അടുപ്പാണെന്ന് തോന്നുന്നു. എന്തിനാ നിങ്ങൾ ഈ മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കാനൊക്കെ പോകുന്നത്? എന്ത് കാര്യമായാലും നേരിട്ടൊന്ന് പറഞ്ഞൂടെ. ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിത്തരണം സാറിന്റെ, അത്രേ പറഞ്ഞുള്ളൂ വക്കീലിനോട്. പുറത്തെ തിരക്കിൽ ഉഴവും കാത്തു നിന്നാൽ പറയാനുള്ള കാര്യം വൈകുന്നു തോന്നി. താനാ ചെറക്കല പയ്യനല്ലേ മരിച്ചുപോയ നമ്മുടെ ഗംഗാധര മേനോന്റെ? സാർ, കൊല്ലപ്പെട്ട ബാലേന്ദ്രന്റെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അവിടെ അന്വേഷണത്തിനെത്തിയ ഇൻസ്പെക്ടർ കൺവിൻസിംഗ് ആയ രീതിയിലല്ല പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത്. കൺവിൻസിംഗ് എന്ന് പറഞ്ഞാൽ കാഴ്ച കാണാൻ വരുന്നവർക്ക് ബോധിക്കുന്ന രീതിയിൽ പോലീസിന് പ്രവർത്തിക്കാനൊക്കെ അവർക്ക് അവരുടേതായ രീതിയില്ലേ? ഞാൻ സാറിനോടാണ് സംസാരിച്ചത്. അനിയ ചൂടാവല്ലേ, കേട്ടതിനൊരു കമന്റ് പറഞ്ഞല്ലേ ഉള്ളൂ. നിങ്ങൾ നാട്ടുകാരുടെ ഈ പ്രിജുഡീഷ്യൽ മെന്റാലിറ്റി ഉണ്ടല്ലോ പോലീസിനോടുള്ള, അത് മാറണം. കൊലപാതകം കഴിഞ്ഞ് വിതിൻ അവേഴ്സ് പ്രതിയെ പിടിച്ചു കഴിഞ്ഞു. അവനെയും കൊണ്ട് സ്ഥലം സി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ബഹുമാനിക്കുന്നു സാർ, ആദരിക്കുന്നു, കൃത്യനിഷ്ഠത, ഈ അസാമാന്യ വേഗത. പക്ഷെ കൊലപാതകം നടന്ന് വീട്ടിലേക്ക് കളത്തിൽ രാമനുണ്ണി കയറി വരുന്നത് കണ്ടു എന്ന് പറഞ്ഞ അയൽപക്കത്തെ സ്ത്രീയെ ഇടിയൻ പോലീസ് ഭാഷയിൽ വിരട്ടി ഓടിച്ച ഇൻസ്പെക്ടറുടെ കൃത്യനിർവഹണ ചാതുര്യമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. മുഗൾ തട്ടിലെ ഉദ്യോഗസ്ഥരുടെ ആ വിവരം പറയാൻ, ആരോ ആരോ രക്ഷിക്കാൻ ധൃതി കാട്ടുന്നില്ല എന്ന സംശയത്തിന് മറുപടി കിട്ടാൻ. ഈ ചത്തുപോയ ബാലേന്ദ്രനെ ഒരു വാടക കുണ്ടെ വിട്ട് തട്ടാൻ ശ്രമിച്ചിട്ട് നീ ഒരു കൊല്ലം വിയൂര് കിടന്നതല്ലേ? പിന്നെ കുറെ കാലം മിസ്സിംഗ് ആയിരുന്നല്ലോ. ഓ, ഇപ്പഴാ മനസ്സിലായത്, CBI ജോയിൻ ചെയ്തു അല്ലേ? പോലീസിനെ വകുപ്പ് മുറയെ പഠിപ്പിക്കുന്ന സൂപ്പർ പവർ അവരാണല്ലോ. ഇതിനൊക്കെയുള്ള മറുപടി അതിന് ചേർന്ന സ്ഥലങ്ങളിൽ വെച്ച് തരുന്നത് തന്നെ നല്ലത്. ധൈര്യമായിട്ട് പറ, ഇവൻ എന്റെ അനിയനെ പോലെ ആയിരിക്കും. താങ്കൾ അദ്ദേഹത്തിന്റെ ചേട്ടനോ അളിയനോ ഇനി അതോ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആഫീസർമാരെ ഉണ്ടാക്കുന്ന ബ്രഹ്മാവായിരിക്കും ചേട്ടൻ. എന്റെ വിഷയം അതൊന്നുമല്ല. ഞാൻ ഈ മുറിയെ, അദ്ദേഹം ഇരിക്കുന്ന കസേരയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സാധാ പൗരനാണ് ഭായി. എന്നെ കൊണ്ട് ഇവിടെ വെച്ച് പച്ച മലയാളം പറയിപ്പിക്കരുത്. ഇവനാണോ പുതിയയാള്? അതെ സർ, ഇവൻ കളത്തിൽ രാമനുണ്ണിയുടെ ജോലിക്കാരനാ. രാമനുണ്ണിയുടെ കാർ എടുത്താ ഇവനെ വീട്ടിലേക്ക് പോയത്. അതുകൊണ്ടാ അയലത്തെ സ്ത്രീ രാമനുണ്ണി അങ്ങോട്ട് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു. എന്താ പുരിയ, തന്റെ സ്പെഷ്യൽ മുറവെല്ലാം വേണ്ടി വന്ന് ഇവനെ കൊണ്ട് സത്യം പറയിക്കാൻ? ഇല്ല കേട്ട, പിടി വീണപ്പോൾ ഇവൻ മണിമണിയായിട്ട് കാര്യം പറഞ്ഞു. അവന്റെ ഭാര്യയുമായിട്ട് ഇവനെന്തോ അഭിയുദ്ധം ഉണ്ടായിരുന്നു. അതിനെ ചൊല്ലിയുണ്ടായ കശപിശയ. അവന് ചുരുട്ടി കൂട്ടിയിട്ട് ഏറായിരുന്നു, തല തലയിടിച്ച് തീർന്നതാ. ഇല്ലടാ, സോ മിസ്റ്റർ ശ്രീഹരി, ഇനിയൊന്നും പറയാനില്ലല്ലോ. എന്ത് പറയാൻ,
കൺവിൻസ്ഡ് ആയിട്ടാണല്ലോ സി ബി ഐ പോകുന്നത്. ചേട്ടാ ഒന്ന് പുറത്തേക്ക് വരട്ടെ, ഒരു മിനിറ്റ്. മോനെ, നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ ആദ്യം പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. തനിക്ക് ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും കയറി തലയിടാതിരിക്കുക, മനസ്സിലായോ? താൻ ഇതിനകത്താണോ സ്ഥിര താമസം? എന്താ അല്ല, താൻ ഐ ജിയുടെ മടിയിൽ തലവെച്ച് കിടന്ന് എസ് പി എ കൊണ്ട് കാല തിരിപ്പിച്ച് അങ്ങനെ ഫുൾ പ്രൊട്ടക്റ്റഡ് ആയിട്ടല്ലോ ജീവിക്കുന്നത്, പുറത്തോട്ടിറങ്ങുമല്ലോ എന്ന് ചോദിച്ചാ. ബെസ്റ്റ് കണ്ണാ, ബെസ്റ്റ്. ശ്രീരേട്ടാ പോവാ. ഈ മുഖം ഒന്ന് ഓർമ്മയിൽ വെച്ചു. സി എ കുര്യനെ ഇപ്പം ദിടീന്ന് ട്രാൻസ്ഫർ ചെയ്യിച്ചത് ആരുടെ കളിയാണെന്ന് മനസ്സിലായില്ല. മൊത്തത്തിൽ നടന്ന ഷഫിളിന്റെ ഭാഗമായിട്ട്? ഏയ് അല്ല, ഇത് സി എമ്മിന്റെ ഓഫീസിൽ പിടിയുള്ള ആരോ നടത്തിയ പണിയാണ്. പകരം വരുന്നത് ആരാണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. കർണാകരൻ, അതെ, ഞാൻ അങ്ങോട്ട് വരിക. ആ ശരി, ഞാൻ ഇറങ്ങട്ടെ. ആ, നീ ഇപ്പൊ ഇവിടെ ഫാക്ടറിക്കകത്ത് തന്നെ കാണും. ഉവ്വ്, ഇല്ലെങ്കിൽ ഗസ്റ്റ് ഹൗസിൽ. എവിടെയായാലും ഞാൻ കർണാകരനെ വിളിക്കാം. ആ ശ്രീഹരി. ആ, അവൻ ഇത്തിരി മൂപ്പ് കാണിക്കുന്നുണ്ട്, അതവന് നല്ലതിനല്ല. അത് ഞാൻ നോക്കോളാം. അവന്റെ ഈ തിരിച്ചു വരവ് എന്തോ വാങ്ങിച്ച് കെട്ടാനാണെന്നാ തോന്നുന്നത്. എന്നെ മനസ്സിലായില്ലേ? സി ബി ഐ, സി ബി ഐ എന്ന് വെച്ചാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് മാത്രമല്ല അർത്ഥം, സെൻട്രൽ ബോൾട്ട് നീട്ടി എന്ന് കൂടിയാണ്. താൻ തനിക്ക് എന്താ വേണ്ടത്? ഒരു കേസ് അന്വേഷണമാകുമ്പോൾ നാട്ടുകാരെ മുഴുവൻ കൺവിൻസ് ചെയ്യാൻ പോലീസിനാവില്ലെന്ന് താൻ പറഞ്ഞു. പക്ഷെ എന്നെ താൻ കൺവിൻസ് ചെയ്യണം. ബാലേന്ദ്രന്റെ കൊലപാതകത്തിന്റെ സിനോറിയോ വളരെ ബ്രില്യന്റ് ആയി താനും ആ ഡിവൈഎസ്പിയും കൂടെ മാറ്റി എഴുതി. ഇപ്പറഞ്ഞ നാട്ടുകാർക്ക് അത് മതിയാവും, എനിക്ക് ബോധിക്കില്ല. സത്യം താൻ എന്നോട് പറയണം, 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 താൻ പറയണം. ഹീറോയ്ക്ക് ലൈനിൽ വരട്ടും. വക്കീലേ, ഈ കേസിൽ തനിക്ക് ആരും അക്കാലത്ത് തന്നിട്ടില്ല. മോന്ത പിടിച്ച് തറയിൽ ഒഴിച്ച് കണ്ണും മൂക്കും ഏതെന്നറിയാത്ത രൂപത്തിലാക്കും ഞാൻ. പറ കർണ, എന്തു പറയാൻ? എനിക്കൊന്നും അറിയില്ല. വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. തനിക്കറിയേണ്ടത് പോയി ആ രാമനുണ്ണിയോട് ചോദിക്കേ. താൻ ഈ കേസിൽ കാണിച്ച അമിതാവേശം ഉണ്ടല്ലോ ആ ഡിവൈഎസ്പിയുടെ മുമ്പിൽ, അതിന്റെ പേരിൽ അത് കൂട്ടിക്കും. രാമനുണ്ണി പറയേണ്ടതും അതിലപ്പുറവും താൻ പറയണം. ഞാനൊരു പേഷ്യന്റാ, ബൈപ്പാസ് കണ്ടെന്ന് കഴിഞ്ഞ് നിൽക്കുക. എന്താ പറ മോനെ ഹൃദയരോഗി, കളത്തിൽ രാമനുണ്ണിക്ക് വേണ്ടി നീ ചാവും എന്നൊന്നും വാക്കു കൊടുത്തിട്ടില്ല. ഞാനെന്തിനാ അവന് വേണ്ടി ചാവുന്നത്? അവനൊരു അബദ്ധം പറ്റിയെന്ന് വന്ന് പറഞ്ഞപ്പോ എന്നാൽ കഴിയുന്ന ഒരു സഹായം ഞാൻ ചെയ്തു കൊടുത്തു, രക്ഷപ്പെടാൻ ഒരു ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഒരാളെ കൊല്ലുന്നതാണോ കരണ അബദ്ധം? അതിനെ മറയ്ക്കാൻ കൂട്ടുനിൽക്കുന്നതാണോ കരണ സഹായം? അല്ല, സത്യത്തിന് അതൊരു കയ്യബദ്ധമായിരുന്നു. എന്താ ബാല ചെയ്യാൻ? ഈ ചെട്ടിയാർ ഇരിക്കപ്പുറത്ത് ഇറങ്ങില്ലേ, ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമല്ലോ. ഒരു പാർട്ടി കാഷും കൊണ്ട് എന്റെ പിറകെ നടക്കുക, ഈ കച്ചവടം നടന്നാലേ എനിക്കും രക്ഷയുള്ളൂ. എങ്ങട്ട് പോവും ഇവിടുന്ന് ഇറങ്ങിയിട്ടെന്നുള്ള കാര്യത്തിൽ നീ വിഷമിക്കണം. ഞാൻ ആ എഴുത്തച്ഛനോട് വാങ്ങിയ വീട് ഒഴിഞ്ഞു കിടക്കുക, നീ എന്തോ അങ്ങോട്ട് മാറിക്കും. പാവം, പരസഹായം ഇല്ലാണ്ട് നടക്കാൻ വയ്യാത്ത ഗതിയിലായി പോയില്ലടോ ചെട്ടിയാരെ. ഈ ഗതിയിലാക്കിയവനെ ഞാൻ കണ്ടു, അതിന് കൂലി കൊടുത്ത് വിട്ടാരാന്നും അവൻ പറഞ്ഞു. ഏതാ ശ്രീഹരി ആ പീതാമ്പനെ തല്ലി കോലം കെടുത്തിയിട്ട് അങ്ങനൊരു നുണ പറയിച്ചെന്ന് ഞാൻ അറിഞ്ഞു. നീയും ഇന്ദു അത് വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. ശ്രീഹരിയെ നിന്റെ മുമ്പിൽ കൊണ്ടുവരും ഞാൻ, സത്യം അവന്റെ നാക്കിൽ നിന്ന് വരുന്ന കാണാലോ. അതറിയാൻ വൈകിപ്പോയി ഞാൻ. നീ ഒരു തന്തയില്ലാത്തവനാണ്. നിന്നെ ഞാൻ എവിടെയോ ഒരു പിഴ പറ്റി, അതാ. അല്ലെങ്കിൽ നിന്റെ മരണവും അവന്റെ ജയിലിൽ പോക്കും. ആശിച്ച പോലെ അവളെ ഞാൻ സ്വന്തമാക്കിയിട്ടുണ്ടാവും. ഇനിയും വൈകിട്ടില്ല, അവളെ എനിക്ക് വേണം. അതിനുള്ള കളികൾ രാമനോട് ഇനിയും തുടരും. ഇനി എന്നെ വിട്, അറിയാനുള്ളതല്ല അറിഞ്ഞില്ലേ? ഇനി നമ്മൾ തമ്മിൽ കാണും.
കാണാ കാണരുത്. കണ്ട അടി താൻ വേണ്ടി. രാമനുണ്ണിയെ താൻ കണ്ടു എന്ന് ഞാൻ അറിഞ്ഞാലും പേട തനിക്ക. വസുവല്ല കൊന്നതെന്ന് നാട്ടിലെ എല്ലാവർക്കും അറിയാം. എന്ത് ഓഫറാ രാമനുണ്ണി അവന് കൊടുത്തതെന്ന് അറിയൂ. അങ്ങനെ സംശയമൊന്നും അവൾക്ക് അറിയില്ലേ. രാമനുണ്ണി പറഞ്ഞ പിന്നെ വാസുവിന് എതിര് പറയാൻ പറ്റുമെന്ന് അവള് ശാന്തയെടുത്തി പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല. അവൾ ഇവിടുത്തെ അടുക്കളപ്പുറത്ത് വളർന്ന പെണ്ണല്ലേ. ഈ വാസുവിന്റെ ആലോചന വന്നപ്പോ തന്നെ ഞാനും ഭാര്യയും കൂടി നടത്തിക്കൊടുത്ത്. അവളകത്തില്ലേ ഉണ്ട്. എന്താ അവളെ കൊണ്ട് വേണ്ടത് അത് പറ. വാസു മൊഴിമാറ്റി പറയണം. രാമനുണ്ണിയാണ് ബാലചന്ദ്രനെ കൊന്നതെന്ന് പോലീസിനോട് പറഞ്ഞ. 10 ലക്ഷം സത്യം പറഞ്ഞ് പുറത്തിറങ്ങി പോരുമ്പോ അത് എന്റെ കയ്യിൽ. ആ പണവും കൊണ്ട് കെട്ടിയോളെ വിളിച്ച് എവിടെയെങ്കിലും പോയി പഴയ്ക്കാൻ പറ. ഈ പറഞ്ഞത് സത്യാണെങ്കില് ഞാൻ ജയിലിൽ പോയി മൂപ്പരെ കണ്ട് സമ്മതിപ്പിച്ചോളെ. രാമനുണ്ണി നോക്കിക്കോളൂന്നൊക്കെ കാര്യം സാധിക്കാൻ പറയും. ശിക്ഷ വിധിച്ച് ജീവപര്യന്തത്തിന് വാസം അകത്ത് കിടന്ന കിടന്ന തന്നെ. പിന്നെ നിന്റെ കാര്യം കുഴപ്പത്തില്ല. കുട്ടി 10 ലക്ഷം റുപ്യാന്ന് പറഞ്ഞാലേ ഏതെങ്കിലും നാട്ടിൽ പോയി ഇതിൽ മണ്ണും വാങ്ങിച്ച് അതിൽ ജീവിച്ചോടെ നിനക്കും അവനും. എനിക്ക് മനസ്സിലായി ശാന്തയെടുത്തി. ഞാൻ പോയി കണ്ട് സംസാരിക്കാം. വാസുവേട്ടിനെ കൊണ്ട് സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം. പറഞ്ഞ പണം നിന്റെ കയ്യിൽ ആദ്യമേ തരും. എന്നിട്ട് പോയാ മതി. നീ മുതലാളിമാര് പറയും പോലെ ഞാൻ ചെയ്തോളാം. വാസു തയ്യാറായില്ലെങ്കിലോ? അവൻ കൊടൈക്കനാലിലെ വിശ്രമ കേന്ദ്രത്തിൽ സുഖവാസത്തിലൊന്നുമല്ലോ. ഈ നരകത്തിനകത്തല്ലേ ചെന്ന് കയറിയപ്പോഴുണ്ടായിരുന്ന ആവേശമൊക്കെ തണുത്തു. ആ പെണ്ണ് പോന്നോളാ, അവള് സമ്മതിപ്പിക്കും. എന്താ ജയിലിന് പുറത്തേക്കണ? ജയിലിനകത്തേക്ക് ചാടാൻ പറ്റുമെന്ന് നോക്കുക. ചേട്ടൻ കൂടുന്നോ? എന്തേ നാളെ കോടതി ഹാജരാക്കുമ്പോ മണിമണിയായിട്ട് സത്യം പറഞ്ഞു. ബെസ്റ്റ് എന്തോ നടേ ആന ഫാം. നമസ്കാരം. നമസ്കാരം. രാമനുണ്ണി സാറില്ലേ? ഇല്ല, അതോണ്ടിരിക്കാം. എവിടെയാണാവോ അറിയില്ല. എന്താണാവോ സാർ കാര്യം? എന്റെ അമ്മായിയുടെ രണ്ടാമത്തെ മോള് സരളെ അവന് കെട്ടിച്ചു കൊടുക്കാന്. ഡ്രൈവറിന്റെ മോനെ, ഇത് സി ഐ സുഗതൻ. അവന്റെ തള്ളയാണോടാ? മോനെ, ഒരുത്തനെ കൊന്നിട്ട് ഒളിച്ചു കിടക്കുക. അവനൊരു ഡമ്മി ഇറക്കിയിരുന്നു. വാസു വാസു ഉള്ള സത്യമൊക്കെ പറഞ്ഞ് കൈയൊഴിഞ്ഞു. രാമനുണ്ണി കിമ്പളം കൊടുത്ത് പോയിട്ടിരുന്ന സി ഐ കുര്യൻ മാറി. പകരം വന്ന ആളാ ഞാൻ. ഞാൻ അവനെയും കൊണ്ടേ ബലക്കൊന്ന് പറഞ്ഞേക്ക്. എന്നാ പോട്ടെ അണ്ണ. ഈ ചെക്കൻ എന്തൊക്കെ കുഴപ്പങ്ങളാണ് കാട്ടിക്കൂട്ടണെന്റെ ഈശ്വരൻ. സാറ് വിളിച്ചിരുന്നു അമ്മയോട് വടക്കാഞ്ചല് മാവന്റെ അടുത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. കുറച്ച് ദിവസം അവിടെ നിൽക്കാം. ആണും പെണ്ണുമായിട്ട് ഒന്നിനെ ദൈവം തന്നുള്ളൂ. അതിന്റെ പ്രഥ ഇങ്ങനെയായിപ്പോയി. എല്ലാ മൂദേവി ഒറ്റ ഒറ്റ കാരണമാ. സി ഐ കുര്യൻ ചെറ്റയാണെങ്കിലേ ഈ സുഗതൻ അവന്റെ അപ്പനാ. ചെറ്റത്തരത്തിന്റെ കാര്യമാ പറഞ്ഞത്. ശ്രീഹരി കേക്കണം, ശ്രീഹരി കേക്കണം. പറഞ്ഞോളൂ, ഞാൻ കേക്കണുണ്ട്. ഈ ജോസേട്ടനുണ്ടല്ലോ, ഈ ഇരിക്കുന്ന ജോസേട്ടൻ, ഇയാള് പറഞ്ഞാ ഞാൻ എന്തും ചെയ്യും. അതൊരു കടപ്പാടിന്റെ കഥയാ. കുര്യനെ മാറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നതെല്ലാം ഇയാളുടെ കളികളാ. ഇയാള് ആള് ഭയങ്കരണ. അപ്പൊ ഇയാൾക്ക് വേണ്ടി, ശ്രീഹരിക്ക് വേണ്ടി ഈ സുഗതൻ എന്തും ചെയ്യും. അതെ, രാമനുണ്ണി രക്ഷപ്പെടരുത്, ഞങ്ങൾക്ക് ആ ഒരു നിർബന്ധമുണ്ട്. അവൻ രക്ഷപ്പെടണ അന്ന് ഈ സുഗതൻ പാതി മീശ പഠിച്ച് തൊപ്പി തിരിച്ചേപ്പിച്ച് വീട്ടിൽ പോകും. രക്ഷപ്പെടല്ലേ സാറേ, ഇതാള് സുഗതനാ. ശ്രീഹരി, നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ കുത്തി പണ്ടം ചാടിച്ചനെ ആ പാട്ടിയുടെ. അവൻ ചെയ്ത തെറ്റിന് അവന് കിട്ടേണ്ട ശിക്ഷ കിട്ടണം. അപ്പുറത്തുള്ള പ്രതികാരമൊന്നും എനിക്കില്ല. അവനെ ഞാൻ പേപ്പിട്ടിയെ പിടിക്കുന്ന പോലെ കഴുത്തി കമ്പിയിട്ട് മുറുക്കി ജീപ്പി കയറ്റി കൊണ്ടുപോകും. അതെ, അപ്പൊ സുഗതൻ ചെല്ല്, നമുക്ക് നാളെ കാണാം. ഞാൻ ബോറായി തുടങ്ങിയല്ലേ ജോസേട്ടൻ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവാള് പുലിയാട്ടാ, ഇവൻ പൊക്കുന്നു പറഞ്ഞാ പൊക്കും. ആരും വേണ്ട, അതവിടുത്തെ നിയമം. പൂർണ്ണമായിട്ടും ഞങ്ങളുടെ കയ്യിലേൽപ്പിക്കുക. മിടുമിടുക്കനായിട്ട് വൈകാതെ ഞങ്ങള് വീട്ടിലെത്തിക്കും. എന്താ? എന്നാ എനിക്ക് ശ്രീഹരിയോട് മാത്രമായിട്ട് രണ്ടു വാക്ക് പറയണം. ആവട്ടെ, ഞങ്ങൾ പുറത്തേക്ക്.
ഇത് ബാലൻ ശ്രീഹരിക്ക് അന്നത്തെ ദിവസം എഴുതിയ കത്ത. ഞാനിവിടുന്ന് ആശുപത്രിക്ക് പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് കാര്യം കൂട്ടിക്കൊണ്ടുപോ കുട്ടറ വീട്ടിലേക്ക്. അവിടെ അവൾക്ക് സംരക്ഷിക്കും, അവൾ സമ്മതിക്കില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ അവൾ അനുസരിക്കും. അവർക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. എന്തു തയ്യാറാണെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടും പോവില്ല. ഇവിടെ കിടന്ന് തത്വം നമുക്ക് ഇന്ദുവിനോട് സംസാരിക്കാം. അവൻ എന്റെ കുട്ടിയെ എവിടെയും സ്വസ്ഥമായിട്ട് കഴിയാൻ പറ്റില്ല. മോന്റെ അരികിലാവുമ്പോ എനിക്ക് എവിടെ വേണച്ചാലും പോയി കിടക്കാം. അങ്ങനെ ചെയ്യാം. പ്രിയപ്പെട്ട ശ്രീഹരിക്ക് പഴയ ബാലനായി തനിക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നറിയാം. അടുത്ത ചങ്ങാതിയോടും ഒരു പാവം പെൺകുട്ടിയോടും കാണിച്ച നെറുകേടിനുള്ള ശിക്ഷ അനുഭവിക്കാൻ വർഷങ്ങളായിട്ട്. മരണത്തിനൊഴികെ മറ്റൊന്നിനും ഈ തടവിൽ നിന്ന് എന്നെ രക്ഷിക്കാനാവില്ല. പക്ഷെ ഇന്ദുവിനെ രക്ഷിക്കാനാവും താൻ മനസ്സുവെച്ചാൽ. മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും ഇന്നും വിശുദ്ധയായ ഉടനെ തനിക്ക് സ്വീകരിച്ചുകൂടെ. നിറഞ്ഞ മനസ്സോടെ ഞാൻ അവളെ തനിക്ക് തിരികെ തരും. വെൽക്കം ഹോം ടീച്ചർ. അവരുടെ ഒരു സന്തോഷം കണ്ടിന്യൂ കാണിച്ചു വെച്ചിരിക്കുന്നത്. ചിരിക്കട ഒരു നന്ദി പറച്ചിലായിട്ട് തെളിയിച്ച് സ്വീകരിച്ചാലോ എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. മണ്ടത്തരം പറയുന്നൊരു സാധിക്കും. വാമണി, അത് ഞാനും പറഞ്ഞിട്ടുണ്ട്, മണ്ടത്തരം പറയരുത്. ജന്മത്തിലേക്കുള്ളത് നീ കരഞ്ഞു തീർത്തില്ല മോനെ. ഇനി ചിരിച്ചു കാണണം നിന്റെ മുഖം. ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല. സങ്കല്പിക്കും ഇത്രയും നാൾ കണ്ണീരൊഴിച്ചതും ഇപ്പൊ അത് തുടക്കുന്നതും എല്ലാം ദേവയുടെ. തന്റെ മുഖമെന്തടവും തെളിയാത്തത്? എന്താ ഇപ്പൊ പ്രത്യേകിച്ച് തെളിയാൻ മാത്രം ഉണ്ടായത്? നീ സ്നേഹിച്ച നിന്റെ പെണ്ണ് സാഹചര്യം എന്തോ ആകട്ടെ, അവളാ നിന്റെ വീടിന്റെ പടികേറി വന്നിരിക്കുന്നത്. ആഗ്രഹിച്ചിരുന്നു, കൊതിച്ചിരുന്നു, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. പക്ഷെ അതിങ്ങനെ ആയിരുന്നില്ലല്ലോ. എല്ലാം ഒരുപാട് മാറിപ്പോയി. കാലം പെർമിറ്റേഷൻസും കോമ്പിനേഷൻസും തെറ്റിച്ചാണ് ഈ സമ്മാനം വെച്ച് നീട്ടുന്നത്. ഇരുട്ടിലായിരുന്നു വിളക്ക് കിട്ടേണ്ടിയിരുന്നത്. മരുഭൂമിയിൽ പെയ്യേണ്ടത് മഴയാണ് സ്വർണ്ണ നാണ്യം. ഒരു ചാന്ദ്രമാസം ആ കാലം എനിക്ക് വിടുന്നു. അത് കഴിഞ്ഞാൽ, ഈ ചന്ദ്രോത്സവ നാളുകൾ കഴിഞ്ഞാൽ ശരീരം തിരിച്ചു പോകും. സ്നേഹത്തിന്റെ ഈ ഇല കൂടുണ്ട്, കളവത്തിന്റെ ചെമ്പകമൊട്ടിന്റെ നിലവിളക്കിലെരിയുന്ന തിരിയുണ്ട്, മഴയുണ്ട്, മകരക്കാറ്റിന്റെ പുതുമണ്ണിന്റെ പാലിശയിൽ എതിർക്കുന്ന വീടിന്റെ. അങ്ങനെ എന്റെ എല്ലാ പ്രിയപ്പെട്ട മണങ്ങളെയും പിന്നിൽ വിട്ടിട്ട് എനിക്ക് പോകണം. എങ്ങോട്ടാണാവോ? ഓർമ്മയില്ലേ
അപ്പം മറന്നു നമ്മുടെ ക്ലോതിനെ. അവളുടെ മടിയിൽ തലവെച്ച് കിടന്ന് എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ ഓരോന്നോരോന്നായി പറയണ്ടേ? റിട്ടേൺ ഫ്ലൈറ്റിലെ മണ്ണം തലക്കാരിയാക്കം കാണുമോ എന്തര? ക്ലോതിന്റെ അമ്മടെ ക്ലോത്, ഇന്ന് ഞങ്ങളെ വിട്ട് ഇനി നീ ഇവിടെയാണ് ഈ മണ്ണിൽ. നിന്റെ കളിയും ചിരിയെല്ലാം പുറത്തേക്കെടുക്കും. ഇന്ദുവിന്റെ ഉള്ളിലെ ഒരു പരിഭ്രമമുണ്ട്, അത് നീ വേണം മാറ്റിയെടുക്കും. ഞാൻ അറിഞ്ഞ അവര് കുട്ടികൾ മാത്രമേ ഉള്ളൂ. ഞാൻ എന്താ വേണ്ട? നീ ഒന്നും വേണ്ട, ഇവിടെ ഇരുന്നു സമാധാനമായിട്ട്. അടുക്കളയിൽ ഒന്നും കയറണ്ട. രാത്രിക്കുള്ള ഭക്ഷണം കുഞ്ഞുട്ടിയുടെ അവിടുന്ന് കുട്ടിയാൻ പോയി കൊണ്ടുവരും. ഞാൻ നാളെ ഇറങ്ങാം. വരട്ടെ. ഓ, നീയപ്പ അവൻ ചാവാൻ കാത്തിരിക്കയായിരുന്നല്ലേ ഏട്ടാ? എട്ടുവിനെ അടക്കിയ കുഴിയിലെ മണ്ണ് പോലും ഉണങ്ങിയിട്ടില്ല. അവള് കാമോന്റെ വീട്ടിൽ പൊറുതിക്ക് വന്നിരിക്കുന്നു. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലാക്കിയ ഏട്ടനായി പറയണേ. കയറി കിടക്കാൻ അവന്റെ ഈ മാളിക നാട്ടിൽ നീ കണ്ടുള്ളൂ? മുത്തശ്ശന്റെ വാക്കുകൾ അനുസരിച്ചെന്നേ ഉള്ളൂ. ഏട്ടൻ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി എങ്ങടാന്ന് വെച്ചാ പോയിക്കോളാം. ഇറങ്ങണം ഈ നിമിഷം. ഇല്ല, ഇന്ദുലേഖ തന്റെ വെപ്പ എങ്ങോട്ടും വരുന്നില്ല എന്ന് പറയാൻ താനുള്ള വിലക്ക് വാങ്ങിയോ? ഞാൻ മരിക്കണം, ഇവിടെ വെപ്പാട്ടിയാക്കാന്നാണ് നിന്റെ മോഹം നടക്കണം. അവൾ എവിടെയെങ്കിലും സ്വസ്ഥമായി ജീവിക്കണമെങ്കിൽ നിന്നെ കൊല്ലുകയൊന്നും വേണ്ട. ചന്ദ്രശേഖരൻ പൊയ്ക്കോ. നിനക്കെ ശരിക്കും അറിയില്ല ശേഖരി. ഇത് തല്ലു മേടിച്ച് വെക്കുന്നതിന് മുമ്പ് നിന്നെ പോലുള്ള ചെറ്റകൾ പറയുന്ന സ്ഥിരം ഡയലോഗാ. നിന്നെ അറിയാം, നീ ആരാ? ഒറ്റപ്പാല എംപിയോ? കൂടെ പിറന്നവളെ കരയിക്കാൻ മാത്രം അറിയാവുന്നൊരു ഏട്ടൻ. ഇനി ഇന്ദുലേഖ തീരുമാനിച്ചാൽ തന്നെ അവളെ ഞാൻ നിന്റെ കൂടെ അയക്കില്ല. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നീ പോ. ഈ നാട്ടിൽ ചോദിക്കാനും പറയുന്ന ആളുണ്ട്, മറക്കണ്ട. നീ പോയി വിളിച്ചാൽ വരുന്ന മുഴുവൻ തെണ്ടികളെ വിളിച്ചോണ്ടവളാ. പക്ഷെ വന്ന കോണത്തിൽ ഒരുത്തരും തിരിച്ചു പോയില്ല. ചവിട്ടി ചളിക്കിട്ട് ഞാൻ വിടൂ. ഹരി, നീ മാറാം. ചന്ദ്ര, നീ പറഞ്ഞ ചോദിക്കാനും പറയാനും പറ്റിയ രണ്ടാളുകളാ ഞങ്ങള്. അടി വീഴുന്നതിന് മുമ്പ് സ്ഥലം വിട. ഭാര്യ വീടിന്റെ കോലായിൽ പായും വിരിച്ചു കിടക്കണ ഈ ഓള എങ്ങോട്ട് ക്ഷണിക്കാൻ വന്നാണ്ട? വണ്ടി ചാടാക്കണം, വിളിച്ചോണ്ട് പോടാവനെ. ക്ഷമിക്കണം, ഇതിൽ കൂടുതൽ മാന്യമായി അവനോട് പെരുമാറാൻ എനിക്ക് കഴിയില്ല. ആളുകൾ എല്ലാവരും മഹാത്മജിയും മദർ തെരേസയും ആകുന്ന ഒരു കാലം വരെ നമുക്ക് ജീവിതം സ്റ്റാൻഡ്സിലാക്കി കാത്തിരിക്കാൻ പറ്റില്ല. നിനക്കെന്നെ വിശ്വസിക്കാം, ആത്മവിശ്വാസവും നഷ്ടപ്പെടുത്താതിരിക്കുക. ഒരുപാട് കേട്ടിട്ടേ ഉള്ളൂ, ആദ്യായിട്ടാ വീട് കാണണേ. ഈ വീട് എന്നോട് പറഞ്ഞു കാത്തിരുന്നു ഒരുപാട് വർഷം കെ പി ഭവാനി അമ്മ. പക്ഷെ എന്തയ്യ, കൈപിടിച്ച് കൂടെ കൂട്ടിക്കൊണ്ടുവരാൻ ഗംഗാധരമനോന് കഴിവില്ലാതായി പോയില്ലേ? എന്താ കുട്ടി പറയണ? കളി പറയേണ്ട ആളല്ല അദ്ദേഹം. എനിക്കെന്തേ കാല് വരയ്ക്കണം. ഇറങ്ങി പുറപ്പെട്ടപ്പോ ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ഈ പടി കയറിയപ്പോ പോയി. അമ്മ ഇപ്പൊ അമ്മയുടെ മോന്റെ കൂടെ, ഒന്നിനെ കുറിച്ച് പേടി വേണം. നീ ഇവിടെ തനിച്ചാണ് ഒരു കൂട്ടിനെ അമ്മ കൂടി വന്ന് നിക്കണോന്ന് മോൻ പറഞ്ഞപ്പം കൂടി പോരിയെ. എത്ര നാളത്തേക്കാന്ന് അറിയില്ല കേട്ടോ. അവിടെ കൊറേ മുണ്ടാപ്രാണികൾ ഉണ്ടേ, തൊഴുത്തിലും കൂട്ടിലും ഒക്കെ ആയിട്ട്. അവരെ കൂടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നേ. നല്ല കഥയായി. എന്തൊക്കെ മറിമായങ്ങളാ ഭഗവാൻ ഈ തള്ളച്ചൂട് കാട്ടുന്നതാവോ. ഒരു മോനെ തന്നു, ഇപ്പൊ നിന്നെ. ഈ ജന്മം കാണില്ല എന്ന് കരുതിയ വീടും കാട്ടിത്തന്നു. ഇതേ ഭഗവാൻ തന്നെയാണ് ഭവാനി അമ്മയെ ഗംഗാധരമേനോനിൽ നിന്നും ഇന്ദുലേഖയെ ശ്രീഹരിയിൽ നിന്നും അകറ്റിയത്. ചെയ്ത തെറ്റുകൾ തിരുത്താൻ ദൈവങ്ങൾ തയ്യാറാവുന്നതിൽ സന്തോഷം. ഇല്ല മോനെ, ഓരോ ദൈവഹിതത്തിന് പിന്നിലും ഒരു വലിയ സത്യമുണ്ടോ? മുജന്മ യോഗം കൂടെ വേണം മനുഷ്യന്, എന്നാലേ അനുഭവിക്കാൻ കിട്ടും എന്തും. വാ മോളെ, കുട്ടികൾക്കെല്ലാം ഇന്ന് എന്റെ കൈ കൊണ്ട് വച്ചുണ്ടാക്കി വിളമ്പാൻ പോവാ ഞാൻ. നല്ല അമ്മയെ കിട്ടണം, അതിനാണ് സുഹൃതം ചെയ്യേണ്ടത്. സാരിത്തുമ്പിൽ ചുറ്റിപ്പിടിച്ച് അമ്മയുടെ ചുറ്റും വട്ടം കറങ്ങി നിനക്കും ഒരു കുട്ടിയാവാനുള്ള, ഒരു മോളാവാനുള്ള അവസരം. എന്നാ പിടിച്ചോ. അമ്മ വന്നതൊക്കെ സന്തോഷം, പക്ഷെ വെള്ളമടി പുറത്തായി. പുറത്താവാണ്ടിരിക്കാനല്ലോടോ പഠിപ്പരേണ്ട അവത്തുനാക്കിയത്. എനിക്ക് വേണ്ടെന്ന് തന്നെയാ. വേണ്ടാന്ന് വെക്കണതിന്റെ സുഖം എന്താണെന്ന് വേണ്ടാന്ന് വെച്ചാലല്ലേ മോനെ അറിയൂ. വല്ലപ്പോഴും അതും കൂടെ അറിയട്ടെ. അപ്പോ ശ്രീധരേട്ടനാ? ഇല്ല,
എനിക്ക് വൈകുന്നേരം അമ്പലത്തിൽ പോയിട്ടുണ്ട്. ശ്രീരേട്ട് ഇന്നലെയും പോയിരുന്നു അമ്പലത്തില്. എന്തോ വലിയ കാര്യം പറയാൻ പോയതാ. രജനീകാന്തിന്റെ പടം റിലീസിന് കിട്ടാനോ മറ്റോ. പക്ഷെ പ്രാർത്ഥിച്ചത് മുഴുവൻ പുറത്തഴിച്ചിട്ട പുത്തൻ വെള്ളച്ചെരുപ്പ് ആരും കട്ടുകൊണ്ടു പോരുതേ നായിപ്പോയി. അതുകൊണ്ട് പഴയ വെള്ളച്ചെരുപ്പിട്ടുണ്ട് വീണ്ടും പോവാ. ഇതായിരുന്നല്ലേ കള്ളന്മാരെ ഇവിടെ പരിപാടി. ഒന്നൊഴിക്കട്ടെ ശാന്തി, ഒന്നാക്കണ്ട, ഒരു രണ്ടെണ്ണം ഒഴിച്ചു. ഇതെന്താ കുട്ടിരാമ കയ്യിലെ നെയ്പായസ? ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്, പെറ്റിക്കുന്നൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കണ്ട. അയ്യേ, ഇത് വിശേഷ പായസ. ഇന്ന് ശ്രീഹരിയുടെ പിറന്നാളാ. ആണാ? ഇന്ദുലേഖയ്ക്ക് മാത്രമേ ഓർമ്മയുണ്ടായുള്ളൂ. അങ്ങനെയാണെങ്കിൽ പായസത്തിൽ നിൽക്കില്ല, സദ്യ വേണം. പഴം പപ്പടം സഹിതം സദ്യ. അമ്മയെ വെറുതെ ബുദ്ധിമുട്ടിക്കണോ? അമ്മയോടല്ലാതെ നമ്മൾ ഇത് ആരോടെ പറയാം? എടാ ജോസഫ്, ഒന്ന് ഒഴിച്ചേ. അമ്പലത്തിൽ നാളെയും പോ. പിറന്നാൾ ഓർത്തതിന് നന്ദി. ഹെമളും ലുപ്തലവേ അസൂയും. ീതം
ഭക്തജനങ്ങൾ എല്ലാരും കൂടെ എന്താ വരിക്കമാവിന്റെ ചോട്ടില്? വീട്ടിലൊരു പുതിയ ഹിന്ദി പ്രിന്റ് റിലീസായിരിക്കുന്നു. മലയാളം ഡബിങ്ങാ, പക്ഷെ ഡയലോഗ് കൂടുതലും ഇംഗ്ലീഷിലായതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കാന്ന് വെച്ചു. മനസ്സിലായില്ലേ? നിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഡൽഹിന്ന്. This is too much, Hari. Hey. ഇന്ത് പണിയാ താൻ കാണിച്ചത്? ഞാൻ പറയാം ദുർഗ. ഒരൊറ്റ അടി തരിഞ്ഞ്. അടിച്ചോളൂ. ഒരു ഫോൺ കോൾ എങ്കിലും തനിക്ക് ചെയ്യാമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ? ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. തന്റെ ഈ കുട്ടികളി ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്ന ടെൻഷൻ അറിയോ തനിക്ക്? നമുക്ക് പുറത്ത് പോയിട്ട് വരാം. ഒരു ഡ്രൈവ്. Give me 5 minutes. Sure. ദുർഗ, ഡൽഹിയിൽ നിന്ന് എന്റെ ഫ്രണ്ടാ. എന്താ പെട്ടെന്ന്? വരുന്ന കാര്യം അറിയിച്ചിരുന്നില്ല. ഇല്ല, അറിയിച്ചാ ഞാൻ മുങ്ങിക്കളയെന്ന് വിചാരിച്ചു. അതെന്തിനാ നീ മുങ്ങുന്നത്? മുങ്ങുന്നത് രസമല്ലേ? നിനക്കെന്താ ഒരു ടെൻഷൻ? ഈടോ മാപ്പിള, ഇത്രയും ദൂരത്തിന് ഒരു ഐറ്റം നമ്മളെ തപ്പി വന്ന ആർക്കായാലും ടെൻഷൻ ഉണ്ടാവില്ലേ പാലും? ശരി, അത് കറക്റ്റ്. ഇന്ദുലേഖ, ഞാൻ വിചാരിച്ച് ഇവിടെ മറ്റേ ഓളായിരിക്കും. ആരടോ ക്ലോത 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 അമ്മയുടെ. ഇതെല്ലാം എന്റെ ഫ്രണ്ട്സ് ആണ്. ഫാമിലി ക്ലോത്ത് എന്റെ തന്നെയാണ്. എല്ലാം സുഖപര്യവസായിയായി തീരാൻ പോകുന്നു എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് ഒരു പുതിയ കഥാപാത്രം. എനിക്കാകെ പ്രാന്ത് കയറുക. അതെ, ഇങ്ങനെ ഒരാളിപ്പോ വരണ്ടായിരുന്നു. ശരിക്കും ആരവര്? ഒരു ഫ്രണ്ട്. എന്താപ്പോ കുഴപ്പം ഒരാൾ വന്നു വെച്ചിട്ട്? ഇടവൻ നവീൻ, ഇതൊരാളല്ല ഒരു സ്ത്രീയാ. അതും ഹരിയോട് അവർ ഇടപെടുന്ന രീതി കാണുമ്പോ എന്തോ എവിടെയോ. അവരുടെ കൂടെ തിരിച്ചു പോവോ ശ്രീഹരി അങ്കിൾ? ഞാൻ ഇപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആണ്, എല്ലാം നന്നായി തന്നെ അവസാനിക്കും. ഇത്രയും നേരം കാത്തിട്ട് അമ്മ ഇപ്പഴാ കിടക്കാൻ പോയത്. കളിക്കാനും തണുത്ത വെള്ളം, ഐസ് ക്യൂബ്സ്. എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്. ഉണ്ടേ, നീ എന്റെ നോവലിൽ വളരെ നീചയായ കഥാപാത്രമായിരിക്കും. എന്റെ വനിതാ വായനക്കാർ നിന്റെ ഭാഗം വരുന്ന പേജുകളിൽ കാക്കിച്ച് തുപ്പും. നോക്കിക്കോ. ഇനി എന്തെങ്കിലും? ഇനി ഒരു പെട്രോൾ പമ്പിന് ലൈസൻസ് കിട്ടും. ഹൈവേ തന്നെ വേണം. അല്ല, നാളെയോ മറ്റന്നാളോ ആയാലും മതി. ഇപ്പൊ തൽക്കാലം കിട്ടാൻ പറ്റും. ക്രേസി, ഉറങ്ങില്ലേ? അതൊക്കെ കഴിച്ചു എന്നാ തോന്നണേ. അങ്ങനെ പറഞ്ഞു ഹരിക്കിടയ്ക്ക് മദ്യപിക്കുന്ന സീനുണ്ട്. അപ്പൊ എന്തിനാ രണ്ട് ഗ്ലാസ് ഒഴിക്കണേ? ഒന്നായ്മക്കാണേ. എനിക്ക് ആ സ്ത്രീയുടെ മറ്റും മധുരം അത്ര പിടിച്ചിട്ടില്ല. ഇന്ദ്രേഹ പോയി ഉറങ്ങാൻ നോക്കുന്നു. ഞാൻ തിരിച്ചു പോവാണെങ്കിൽ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പോവാന്ന് വെച്ചാൽ അതൊരു ചെറിയ യാത്രയാവില്ലേ? എളുപ്പങ്ങ് തിരിച്ചു വരണ മാതിരി. തിരിച്ചു വരവ് അതറിയില്ല. വരും എന്നമ്മയുടെ നുണ പറയാൻ വയ്യ. വരാം, വരാതിരിക്കാം. എന്താ നീ പറയണേ? അതെങ്ങനെയാ, തിരിച്ചു വരാതെ പറ്റുവോ? ഞങ്ങളെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് പോവാനുള്ള ഭാവാ? അതൊന്നും അമ്മ സമ്മതിക്കില്ല. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പോലെ ആവില്ലല്ലോ അമ്മ ചിലപ്പോഴൊക്കെ ചെയ്യുന്നത്. ഇത്രയും നാൾ പ്രിയപ്പെട്ടവരുടെ കൂടി ആഗ്രഹിച്ചതിലും അപ്പുറത്തായിരുന്നു കിട്ടിയതൊക്കെ. എന്നോ അനാഥനായി പോയവനെ അമ്മയെ കൂടെ തിരികെ കിട്ടില്ലേ?
എനിക്ക് ഈ ദിവസങ്ങളുടെ ഓർമ്മകൾ മതി. ഞങ്ങൾക്ക് ആർക്കും അത് പോരാ, നിന്നെ തന്നെ കിട്ടണം. എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ അത്ര വരെ പോയിട്ടിങ്ങു വാ. ദേ പറഞ്ഞില്ലെന്ന് വേണ്ട, നീയും അവളും ഒത്തുചേർന്ന് ജീവിക്കണത് കാണാൻ കാത്തിരിക്കുക. നിന്റെ ചങ്ങാതിമാരും ഞാനും എല്ലാം. ഹരി, ദിസ് ഇസ് ലേറ്റ് നൈറ്റ് ഫ്ലൈറ്റ് ഫ്രം കൊച്ചിൻ. കൊച്ചിൻ മുംബൈ, മുംബൈ ഡൽഹി. അതിൽ സീറ്റ്സ് അവൈലബിൾ ആണ്. ഞാൻ ടിക്കറ്റ് വാങ്ങിക്കാൻ പോണു. മോനെ വാങ്ങിച്ചോളൂ. യെസ്, ദിസ് ഇസ് ദുർഗ. ഓക്കെ, ഞാൻ എയർപോർട്ടിൽ കളക്ട് ചെയ്യാം. പ്രവീൺ, ഓക്കെ, ഞാൻ അത് കൗണ്ടറിൽ അന്വേഷിക്കാം. താങ്ക്സ്. ഓണകാര്യമാണെങ്കിൽ പറയുമ്പോ അത് തന്നെ എന്റെ കാര്യം പഠിപ്പിച്ചിട്ടു. അപ്പൊ അവള് കൊണ്ടുപോകാൻ വന്നിട്ട് തന്നെയാണ്. യാ ദുർഗ, ഇറ്റ്സ് എ ഫ്ലാറ്റ് ഫ്രം കൊച്ചിൻ വയ ബോംബെ. സെൻഡ് ദ കാർഡ്. പോണോ പോണോന്നുള്ള പല്ലവേ അല്ലാണ്ട് വേറെ ഒന്നും അവൻ പറയണില്ല. പിടിച്ചു നിർത്താനാവില്ലമ്മേ. യാത്ര പറഞ്ഞും പറയാതെയും പലരും പോകുന്നത് നോക്കി നിർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങളുടെ മുഴുവൻ സ്വപ്നമായിരുന്നു ശ്രീഹരിയും ഇന്ദും ഒരുമിക്കാന്നത്. അതാണ് ഇപ്പൊ നിങ്ങളുടെ ഈ വരവുകൊണ്ട് തകരുന്നത്. ഇങ്ങനെയൊക്കെ പറയുന്ന അവിവേകമാണെന്നറിയാം, എന്നാലും പറയാണ്ട് വയ്യ. നിങ്ങളൊരു സന്മനസ് കാട്ടിയാൽ ആ പാവത്തിന് കിട്ടാൻ പോകുന്നത് സ്വർഗതുല്യമായ ഒരു ജീവിതമായിരിക്കും. നിങ്ങൾ രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ശരിക്കും ഞങ്ങൾക്കറിയില്ല കേട്ടോ. ഒന്ന് ചോദിച്ചോട്ടെ? ചോദിക്കൂ, ചോദിക്കുന്നത് നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ തമ്മില് കല്യാണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നോക്കൂട്ടി, അന്യന്മാരായ ഞങ്ങൾക്ക് ഇടപെടാൻ സ്വാതന്ത്ര്യമുള്ള കാര്യങ്ങളല്ല ഇതെന്നറിയാം. എന്തായാലും കുട്ടിക്ക് തുറന്നു പറയാം. അവൻ നിനക്ക് വാക്കുവലതും തന്നുപോയെങ്കിൽ നിന്നെ ചതിക്കാൻ ഞങ്ങൾ അവനോട് പറയില്ല. അവനും നിങ്ങളുമായിട്ടുള്ള ബന്ധം അത് മാത്രമെങ്കിലും പറയും. ഞാൻ ഡോക്ടർ ദുർഗ ചന്ദ്രശേഖർ. ശ്രീഹരി എന്റെയും എന്റെ ഭർത്താവിന്റെയും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. സൗത്ത് ഡൽഹിയിൽ ഞാനും ഹസ്ബൻഡും ഒരു ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു പേഷ്യന്റ് ആരോടും അനുവാദം വാങ്ങിക്കാതെയും ആരോടും പറയാതെയും ഒരു രാത്രി ഇറങ്ങിപ്പോയി. ആ പേഷ്യന്റിനെ തിരിച്ചു കൊണ്ടുവാൻ വന്നതാണ് ഞാൻ. നിർഭാഗ്യവശാൽ അത് നമ്മുടെ ശ്രീഹരിയാണ്. സ്വര ശോഭിലോ സഹത സ്വര സുന്ദരുള ഭജിംപവ്യ മനസാശോഭിലോ സഹത സ്വര സുന്ദരുള ഭജിംപവ്യ മനസാശോഭിലോ സപ്ത സ്വര
രോഗമാണ് നിന്നെ കീഴ്പ്പെടുത്തിയെന്ന് പറഞ്ഞതും അല്ലെങ്കിൽ നീ വിശ്വസിക്കുന്നതും? മരണത്തിന്റെ ഇരുട്ടിലേക്ക് യാത്ര തുടങ്ങിയ അനേകം ക്യാൻസർ രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നവരാണ് എന്റെ സുഹൃത്തുക്കൾ ഡോക്ടർ ചന്ദ്രശേഖരൻ ദുർഗി. അവരുടെ വാക്കുകൾ എനിക്ക് പക്ഷേ ആശ്വാസം പകർന്നില്ല. ഞാൻ അവരെ വിശ്വസിച്ചില്ല. മരണമെന്ന സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് പ്രാണനാകുന്ന ഒറ്റത്തിരി കാറ്റിലണയുന്ന നാൾ വരുന്നത് കാത്തിരിക്കുകയായിരുന്നു സ്വാമി. അസ്തമയത്തിന് മുമ്പ് എല്ലാം ഒരിക്കൽക്കൂടി കാണാൻ കേൾക്കാൻ ഓടി വന്നവനാണ് ഞാൻ. ഇപ്പൊ പക്ഷെ എനിക്കാ ധൈര്യം നഷ്ടപ്പെട്ടു സ്വാമി. എനിക്ക് മരിക്കണ്ട. ആ സത്യം ലാഘവത്തോടെ എനിക്കിപ്പൊ അംഗീകരിക്കാൻ വയ്യ. ഇന്ന് എന്റെ വിരൽ തുമ്പിൽ നിന്ന് ഊർന്നു പോയ പോലെ കൂടെ എനിക്ക് തിരികെ കിട്ടുമ്പോൾ എനിക്ക് വേണ്ടത് ജീവിതമാണ്. എന്റെ രാപ്പകലുകളും എന്റെ സ്നേഹങ്ങളും എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. സംഗീതം എന്ന ദിവ്യ ഔഷധം നിന്റെ രക്തക്കുഴലുകളിൽ നിന്റെ നാഡീഞ്ഞരമ്പുകളിൽ ഒഴുകി നടക്കുന്നത് നീ അറിയുന്നില്ലേ? നിന്റെ രോഗത്തെ ആ മഹാവൈദ്യന്റെ അനുഗ്രഹമായ സപ്തസ്വരങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പോ. നിന്റെ കൂട്ടുകാരുടെ വാക്കുകൾ വിശ്വസിക്കുക. അവർ പറയുന്നതനുസരിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യുക. നീ തിരിച്ചു വരും. അനവധി സംഗീതശാലകൾ നിന്നെ കാത്തിരിപ്പുണ്ട് നിന്റെ സ്വരം കേട്ട് മോക്ഷം കിട്ടാൻ. പിന്നെ നിനക്ക് എങ്ങനെ മരിക്കാനാവും? എന്റെ ഭയത്തിന് ഈ നിമിഷം ഞാൻ ജയിക്കുന്നു. തിരിച്ചു വരാൻ വേണ്ടി എന്നെ യാത്രയാക്കും. സ്വസ്തി ആയുഷ്മാൻ ഭവ ശതഞ്ജീവ ശരതോ വർദ്ധമാന ശതമുഖേ വന്ദാൻ രാമ രാമ. പെറ്റ തള്ള പറഞ്ഞു രാമനുണ്ണിക്ക് ഭ്രാന്താന്ന്. ചങ്ങാതിമാർ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞു, അങ്ങനെ സ്വന്തക്കാരും അന്യരും പറഞ്ഞിട്ടും ഞാൻ ആരുടെ മുന്നിലും നിഷേധിച്ചില്ല. കാരണം അത് സത്യ. ആ ഭ്രാന്തിന് വർഷങ്ങളുടെ പ്രായമുണ്ട്. ആ ഭ്രാന്തിനെയും കൊണ്ടാ രാമനുണ്ണി വളർന്നത്. രാമനുണ്ണിക്കിഷ്ടാ വളരെ. എന്നേക്കാളും എനിക്കിഷ്ടമാണ് എന്തു നീ എന്ന് പറയുന്ന ഭ്രാന്തിനെ. ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല, തമ്പുരാക്കന്മാരുടെ പരമ്പരയല്ല എന്ന് വെച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടുകൂടി ഒരു പെണ്ണിനെ. പക്ഷേ പിഴച്ചുപോയി. നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ പെട്ട പാടുകളെല്ലാം വെറുതെയായി. ഇപ്പൊ പോലീസ് നിർത്താതെ ഓടുന്നുണ്ട്. എന്നെ പിടിക്കാനാ? പിടി ഞാൻ കൊടുക്കും. കോടതിയും ജയിലും കുറച്ചുനാളത്തെ കളി വേണ്ടി വരും. പക്ഷേ ഇറങ്ങിപ്പോരും ഞാൻ. പക്ഷേ അതിനിടയിൽ നിന്നെയും കൊണ്ട് ശ്രീഹരി ഈ നാട് വിട്ടു പോയാൽ അതെനിക്ക് ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് രാമനുണ്ണിക്ക് ഈ മണിയറയിൽ നിന്നെ വേണം. നീ രാമനുണ്ണി അറിയണം. അതിന്റെ ഒരു ഓർമ്മ, ആ ജയം, അത് വേണ്ടേ ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. ഇന്ന ഈ പൊന്നു മുഴുവൻ കയ്യിലും കഴുത്തിലും ഇട്ട് ഈ പുടവേം ചുറ്റി വാ. നല്ല മഴ. അത്തിപ്പറ്റ ഇടവഴിയിൽ വെച്ച് നീ ശ്രീഹരിക്ക് മുത്തം കൊടുത്തപ്പോഴും ഇതുപോലെ മഴയായിരുന്നു. ഇതെനിക്ക് വേണ്ടി പെയ്യുന്ന മഴയാണ്. നീ എന്നെ കൊന്നു രാമനുണ്ണി, അതിനപ്പുറം നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നെ കൊന്നിട്ട് ജയിച്ചു എന്ന് വരുത്താൻ ആ പൊന്നും പുടവേം നിനക്ക് എന്റെ ശവത്തിന്റെ മേലെ മൂടാം. കൊല്ലില്ല ഞാൻ. നിന്നെ ദ്രോഹിക്കുന്നു എനിക്കിഷ്ടമല്ല. പക്ഷെ ഇവിടെ എനിക്ക് ജയിക്കാൻ നിന്നെ കരയിക്കേണ്ടി വരുമെങ്കിൽ ഞാൻ ചെയ്യും. പറഞ്ഞതനുസരിച്ച് വേണേ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. പോലീസിനെ വെട്ടിച്ച് നീ തറവാട്ടിലെ കിടപ്പുമുറിയിൽ ഒളിച്ചിരിക്കുക. ഇതെന്താ മുല്ലപ്പൂ ഡെക്കറേഷൻസ്? എടാ മണ്ടം കണാര,
നീ അയച്ച ടാക്സി വണ്ടി ഇവൾക്കറിഞ്ഞ ചൂണ്ടയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇവളെ തനിച്ചയച്ചത്. അതിന്റെ പുറകെ വന്നാൽ അറ്റത്ത് വടിയും പിടിച്ച് നീ കാണുമെന്ന് അറിയാമായിരുന്നു. എടാ മോനെ, ഈ തട്ടിക്കൊണ്ടുപോയി റേപ്പിയലൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ പരിപാടിയാണ്. അല്ലെങ്കിൽ നിന്റെ തന്ത്രങ്ങൾക്കും യുദ്ധമുറകൾക്കും പഴമയുടെ വിവര ദോഷത്തിന്റെ തുരുമ്പുണ്ട്. ഞാൻ തിരിച്ചു വന്നത് നന്മയിൽ ഗോപാലന് സാധു തങ്കമേലുണ്ടായ മകനായിട്ടൊന്നുമല്ല. കണ്ടത്തിലിട്ട് പീതാമ്പന്റെ പുറത്ത് കാൽ വെച്ച് പൂട്ടി നവദ്വാരത്തിലൂടെ പദവരുത്തിയിട്ടും എന്റെ കലി അടങ്ങിയിരുന്നില്ല. പഴയ കളിച്ചങ്ങാതിക്കില്ല, അവന്റെ അറിവ് കേടിനുള്ള കൺസിഡറേഷൻ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേണ്ട, വഴക്ക് വേണ്ട, ഈ ഭാവത്തിന് വെറുതെ വിട്ടേക്കുന്നു. നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തവനെ തറയിലെറിഞ്ഞ് കൊന്നിട്ടും നിനക്ക് മതി വന്നില്ല? ഇല്ലടാ, ഇനി നിന്നെയും കൂടി കൊല്ലണമെങ്കില് രാമനുണ്ണി ചെയ്യും. എന്നിട്ടേ ഇവിടെ കിട്ടുമെന്നാണെങ്കില് ഞാൻ അതിന് ഒരുക്കുവാണ്. എന്നെ നീ അത് ഇവളുടെ മുമ്പിൽ വെച്ച് വേണ്ട. എടാ വിനു, നീ ചേച്ചിയെ വീട്ടിൽ കൊണ്ടുവിട. പിന്നെ കൊണ്ടുപോയി ഇവിടെ ഇന്ദ്ര അവന്റെ കൂടെ വീട്ടിൽ പോവാൻ പോകുട്ടി. കളത്തിൽ രാമൻ ഉണ്ണിക്ക് കൊടുക്കാൻ ബാക്കി വെച്ചതും മറന്നുപോയതും ഇന്ന് പരിച്ച സഹിതം കൊടുക്കണം. സമയമില്ല ശ്രീഹരി, പിടിമച്ചണ. പോലീസുകാരെ കണാപ്പന്മാരി നാടുപുഴം കിടന്ന് ഓടുമ്പോ അളിയൻ ഇതിനകത്ത് ഇരിപ്പുണ്ടായിരുന്നല്ലേ. ചെയ്ത തെറ്റുകൾക്കെല്ലാം കൂടി അർഹിക്കുന്ന ശിക്ഷ നിനക്കൊരു കോടതിയും വിധിക്കാൻ പോകുന്നില്ല. ഒരു കുത്തിന് നെഞ്ചു തുരന്ന് പ്രാണനെടുക്കുകയാണ് വേണ്ടത്. പോ, നിന്റെ പണത്തിന് വിലക്ക് കിട്ടുന്ന വക്കീലും സത്യം കേൾക്കുമ്പോൾ കേൾവി കുറവ് കാട്ടുന്ന നരവെന്ന നീതി പീഠവും കൂടി നിന്നെ ഈസിയായിട്ട് ഇങ്ങനെ തിരിച്ചയക്കുമെങ്കിൽ മാത്രം നിന്നെ കാണാൻ ഒരിക്കൽ കൂടി ശ്രീഹരി വരും. അന്ന് പക്ഷെ പണം നിന്റെ രക്ഷയ്ക്ക് ഉപകരിക്കില്ല. കൊല്ലൻ രാമനുണ്ണി ഞാൻ തല്ലി കൊന്നുകളയും. വണ്ടിയിലോട്ട് കയറ്റും.
ഞാൻ തിരിച്ചു വരും അമ്മയെ. അമ്മയ്ക്ക് വാക്ക് നൽകിയാണ് ഞാൻ അടുത്ത വീട്ടിലെ തൊടിയിലോ പറമ്പിലോ കളിക്കാൻ പോണ കുട്ടി പറയില്ലേ, അമ്മേ ഞാൻ എന്താ വന്നോട്ടോ, അങ്ങനെ കുട്ടിയാ മതി. കാത്തിരിക്കണ അമ്മ വീട്ടിലുണ്ട് എന്ന് ബോധമുള്ളപ്പോൾ എനിക്കെങ്ങനെ തിരിച്ചു വരാതിരിക്കാൻ കഴിയും? അമ്മയ്ക്ക് വിശ്വാസം, അമ്മയുടെ കുട്ടിയെ എന്നെ പറഞ്ഞു കളിപ്പിക്കില്ല. എന്റെ മോൻ വേഗം ഇങ്ങ് തിരിച്ചു വരും. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, എല്ലാവരും നല്ല മിടുക്കന്മാരായിട്ടിരിക്കണം, ആരും വികൃതി ഒന്നും കാട്ടാൻ പാടില്ല. സ്വാമി പോയിട്ട് വരട്ടെ. അയ്യോ സ്വാമി എന്ന് പറഞ്ഞപ്പോ പാലിശ്ശേരി പുകഞ്ഞ തീരല്ലേ, നല്ല എരിതിരിയായിട്ട് കത്തി നിൽക്കണേ. ഹരിയേട്ടം പെട്ടെന്ന് ശ്രീധരേട്ടാ, നിങ്ങൾ ആ പൊന്നാവരം കോട്ടയുടെ പ്രിന്റ് ഒന്ന് അന്വേഷിക്കണം. അതെങ്ങനെ, ഇയാൾക്ക് തമിഴോടല്ലേ ബോധിക്കൂ? ഇത്രയും ഭാഷാസ്നേഹം ഇല്ലാത്തൊരു ചങ്ങാതി. കുട്ടിരാ, താനിതൊന്നും കാര്യമാക്കും. ഈ രോഗവും ചികിത്സയൊക്കെ നോവലാകുമ്പോ ക്ലീശെ. താൻ ക്ലൈമാക്സ് സ്റ്റൈലാക്കിക്കോ. ശ്രീഹരി സ്വന്തം വിമാനത്തിൽ ഇന്ത്യയിലേക്കും കൂട്ടി ഓസ്ട്രേലിയയിലേക്ക് പറന്നു തന്നോ മറ്റോ. സ്വപ്നങ്ങൾ വിൽക്കുന്നവനാണോ എഴുത്തുകാരൻ? വിൽക്കുമ്പോ എന്തിനാ ദുസ്വപ്നങ്ങൾ വിൽക്കുന്നത്? നല്ല സുഖമുള്ള സ്വപ്നങ്ങൾ വിൽക്കുന്നത്. ഇന്ദു, നീ വരുന്നു. കൊണ്ടുപോട്ടെ ഞാനിവളെ. ബാക്കിയുള്ളത് വർഷങ്ങളായാലും ഇത്തിരി നാളുകളായാലും അത് പങ്കിടാൻ ഇവളും കൂടെ. കൊണ്ടുപോയിക്കോളൂ, ആരാ വേണ്ടാന്ന് പറഞ്ഞേ? കൊണ്ടുപോയിക്കോടാ മോനെ, എന്നിട്ട് ഒരുമിച്ചെങ്കിൽ തിരിച്ചു വാ, ഞങ്ങൾ ഈ പൂമുഖത്ത് കാത്തു നിൽക്കും. ബെസ്റ്റ് കണ്ണ, ബെസ്റ്റ്. ആ വീടും അയാളും പിന്നെ ശ്രീഹരിയെ സ്നേഹിക്കുന്ന എല്ലാവരും കാത്തിരിക്കുകയാണ് ജീവന്റെ വെള്ളി വെളിച്ചം നിറഞ്ഞ വഴികളിലേക്ക് അയാൾ യാത്ര തുടങ്ങി എന്നറിഞ്ഞ നാൾ മുതൽ. അയാൾ വരും ഇനിയുള്ള ചാന്ദ്രമാസങ്ങൾ ചന്ദ്രോത്സവമാക്കുവാൻ. ആരും കാണാതെ പിന്നെയും പൂവിടുമോ, പിന്മിൽ ചാഞ്ചാടും പൂമൊട്ട് നെഞ്ചോട് ചേർന്നിടുമോ. ആരാരും കാണാതെ ആരോ മൽക്കൈമുല്ല പിന്നെയും പൂവിടുമോ. ഇനിയും വരുമോ തിരുവോണം മുടിത്തുമ്പിലീറൻ തുളസിയുമായി, ഇതിലേ വരുമോ ധനുമാസം. ഒന്നു തൊട്ട താനെ മൂളാ